Good morning. Anusha? Good morning, Anusha? Monica. Anusha? Good morning. Good morning. എക്കോ വരുന്നുണ്ടോ? ഞാൻ പറയുമ്പോ എക്കോ വരുന്നുണ്ടോ? അനുഷ, അനുഷയ്ക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? ആ ഉണ്ട് ഉണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ 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 എക്കോ വരുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചേ. എനിക്ക് ഇവിടെ എക്കോ ഫീൽ ചെയ്യുന്നുണ്ട്. അനുഷയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ നമ്മളിന്ന് പുതിയ ചാപ്റ്റർ ആണെങ്കിൽ ഇപ്പൊ 10:35 ആയി. ആരെങ്കിലും ജോയിൻ ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ, നമ്മുടെ ടൈം കളയണ്ടല്ലോ. എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ ഇതുപോലെ എന്താ പറയാ, കുറച്ചുപേര് ലേറ്റ് ആയിട്ടാണ് തോന്നുന്നു ക്ലാസ്സിൽ കയറിയ അല്ലേ. 10:40 ഒക്കെ ആവാറായിരുന്നു തോന്നുന്നു. 10:45 10:40 ആ അതെ ടീച്ചർ. ആ ഇന്നലെ നിഷ മിസ് പറയാം, നിഷ മിസ് പറയാം. എനിക്ക് അനുഷ ഇവിടെ ഇത് മ്യൂട്ട് മാറ്റുമ്പോഴാന്ന് തോന്നുന്നു എക്കോ പോലെ തോന്നുന്നേ. ഓക്കെ, അപ്പൊ നിഷ മിസ് പറഞ്ഞല്ല എല്ലാവരോടും കറക്റ്റ് സമയത്ത് കേറണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇനിയിപ്പോ കുറച്ച് ദിവസങ്ങളുള്ളൂ, നമ്മുടെ പോർഷൻസ് ഏകദേശം തീരാറായി. നിങ്ങൾക്ക് എക്സാം വേഗം തന്നെ അടുത്ത് തന്നെ ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ചാപ്റ്റർ ആണ്, ചാപ്റ്റർ 22, ഡയറ്ററി സർവീസ്. ഇതുകൂടിയാണ് നിങ്ങൾക്ക് എടുക്കാനുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, കേട്ടിട്ടില്ലേ ഡയറ്ററി സർവീസ്? എന്താ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്, കേട്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലില് ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലാണ്, സപ്പോർട്ട് സർവീസ് ആണ് ഡയറ്ററി എന്ന് പറയുന്നത്. ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഡ്രിങ്ക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ആണ് ഹോസ്പിറ്റലിലെ. ഒരു നമ്മള് ഹോസ്പിറ്റലിലാണെങ്കിൽ വലിയ വലിയ ചെറിയ ഹോസ്പിറ്റൽസിലും ഉണ്ട്, എങ്കിലും വലിയ ഹോസ്പിറ്റൽസ് ആണ് ഇതിന്റെ കുറെ റൂൾസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത്. അമൃത പോലുള്ള ഹോസ്പിറ്റൽസിലൊക്കെ നമ്മൾ പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പേഷ്യന്റിന് പിന്നെ അതുപോലെ തന്നെ നിൽക്കുന്ന ആൾക്കും ഒക്കെ ആണെങ്കിൽ അവിടുന്ന് ഫുഡ് പ്രൊവൈഡ് ചെയ്യും. പ്രത്യേകിച്ച് പേഷ്യന്റിന് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേപോലെയുള്ള ഫുഡല്ല അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വെച്ചാൽ ഓരോ പേഷ്യന്റിന്റെ ഡിസീസ് എന്താണെന്നൊക്കെ കൺസിഡർ ചെയ്തിട്ട് അത് ഈ ഡയറ്റീഷ്യന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ ഡോക്ടറിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് എന്താ അതിന് ഏത് ഡിസീസും കൂടി കൺസിഡർ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഫുഡാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാവർക്കും ഒരേ ടൈപ്പ് ഓഫ് ഫുഡ് അല്ല അവിടെ കൊടുക്കുന്നത്. അപ്പൊ അവിടെ ഇൻഡിവിജ്വലിനാണ് അവിടെ അവരവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഓരോ ഇൻഡിവിജ്വലിനെ നോക്കും. അപ്പൊ ചില ആളുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചില ഡിസീസിനൊക്കെ നമുക്ക് ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല, അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെ എന്താ ചില അപ്പോ എന്താ പറയാ അവർക്ക് ആ ഒരു ടൈപ്പ് ഓഫ് ഫുഡ് കൊടുക്കും. എന്തായാലും അവർക്കുടെ ഡിസീസിനെ ഒക്കെ കൺസിഡർ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഫുഡും ഡ്രിങ്ക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക, അതാണ് ഡയറ്ററി സർവീസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് ഒരു ലൈൻ ഒന്ന് എഴുതാം. ഡയറ്ററി സർവീസ് ഹെഡിങ് ഒന്ന് കൊടുത്തേ, ഡയറ്ററി സർവീസ്. സിമ്പിൾ ആയിട്ട് നമ്മൾ ഡയറ്ററി സർവീസ് എന്താന്ന് ചോദിച്ചാൽ, ഈ ഡയറ്ററി സർവീസ് മീൻസ് dietary service means providing food and drink to a patient according to an order
Princy, good morning. Good morning, Mrs. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം, ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞാൽ ഡയറ്ററി സർവീസ് മീൻസ് പ്രൊവൈഡിങ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ടു പേഷ്യന്റ് അക്കോർഡിംഗ് ടു ആൻ ഓർഡർ. ഇത് ഹോസ്പിറ്റലിന്റെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് നമുക്ക് പറയാം. എന്തുകൊണ്ടാ വെച്ചാൽ നമുക്കള് ഈ എന്താ പറയാ, ഡോക്ടർ കറക്റ്റ് മെഡിസിൻ മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ചില രോഗങ്ങളൊന്നും നമുക്ക് മാറില്ല. എന്നുവെച്ചാൽ അതിനൊപ്പം തന്നെ ആ ഫുഡും കൂടി ഒന്ന് കൺട്രോൾ ചെയ്യണം അല്ലെ. അപ്പൊ എന്ന് വെച്ചാൽ ആ മെഡിസിന്റെ ഒപ്പം തന്നെ അവർക്ക് എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കാൻ പറ്റുന്നത്, അതനുസരിച്ചുള്ള ഭക്ഷണ ക്രമവും കൂടിയും ഒരു ഡയറ്ററിയും കൂടിയും നമ്മൾ അത് കൺസിഡർ ചെയ്തേണ്ട ആവശ്യമുണ്ട്. അപ്പൊ മെഡിസിനും അതിനൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഭക്ഷണവും കൂടി നമ്മൾ അത് കഴിക്കുമ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഡിസീസ് മാറുന്നതെന്ന് പറയാം. അല്ല, ഇപ്പൊ നമ്മള് മരുന്ന് കഴിച്ചു ആ ഒരു അസുഖത്തിന് ഇന്ന തരം ഫുഡുകൾ കഴിക്കാൻ പാടില്ല എന്ന് മസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് മരുന്ന് കഴിച്ചിട്ട് ആ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ വളരെ ഇമ്പോർട്ടന്റ് ഒരു ഒരു എന്താ പറയാ, ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻട്രൊഡക്ഷൻ നോക്കാം. ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് ഈസ് എ സർവീസ് that meet the needs of patient coming from outside. അവിടെ ഒരു ഇതുണ്ട് കേട്ടോ, കമ്മിങ് ഫ്രം ഔട്ട്സൈഡ്. ഇനി നെക്സ്റ്റ് നിങ്ങൾ അതൊന്ന് വെട്ടിയിട്ട് അവിടെ എഴുതുക. റിഗാർഡിങ് ഡയറ്റ്, ഡയറ്റ് അനുസരിച്ച് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് എന്ന് എഴുതിയിട്ട് ഇനി നെക്സ്റ്റ് എഴുതുക. റിഗാർഡിങ് ഡയറ്റ് RegardingDiet. റിഗാർഡിങ് ഡയറ്റ്. ഇനി റെക്കമെൻഡേഷൻ മുതൽ കേട്ടോ, ബാക്കിയുള്ളത് വെട്ടുക. ഇൻ പേഷ്യന്റ് ഗിവൺ ന്യൂട്രീഷൻ എന്നുള്ളത് വെട്ടിയിട്ട് അവിടെ ഇത്രയും മതി. റിഗാർഡിങ് ഡയറ്റ് റെക്കമെൻഡേഷൻ ആൻഡ് ഫുഡ് കൗൺസിലിംഗ് ബേസ്ഡ് ഓൺ ദർ നീഡ്സ് വൈൽ ടേക്കിംഗ് ദർ ഡിസീസ് കൈൻഡ് ആൻഡ് നേച്ചർ ഇൻ ടു കൺസിഡറേഷൻ. അപ്പൊ എന്ത് തരം രോഗമാണ് എന്നുള്ളതും അതിന്റെ സ്വഭാവം അതിന്റെ ഡിസീസ് കൈൻഡ് രോഗത്തിന്റെ തരം അതുപോലെ തന്നെ നേച്ചറൊക്കെ നേച്ചറിനെയൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഈ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് റെക്കമെൻഡേഷന് അതുപോലെ തന്നെ അതിന്റെ ഫുഡ് കൗൺസിലിങ്ങിനെയൊക്കെ ബേസ് ചെയ്തിട്ട് എന്താ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സർവീസ് ആണ് കൊടുക്കുന്ന ഒരു സർവീസിനെയാണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിയ ഓരോ ഇൻഡിവിജ്വലിനെയും അവർ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരേ പോലത്തെ ഭക്ഷണമല്ല. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ഒരു വാർഡിലുള്ള ആളുകൾ 10 പേരുണ്ടെങ്കിൽ അതിൽ കുറച്ച് പേർക്കൊക്കെ 1-2 പേർക്ക് ഒരേ ടൈപ്പ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ആ 10 വാർഡിൽ കിടക്കുന്ന 10 ആളുകൾ ഉണ്ടെങ്കിൽ അത് അവരെ ഓരോ ഇൻഡിവിജ്വലിനെ അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോരുത്തർക്കുടെ ഡിസീസ് എന്താണ് അതിനനുസരിച്ചുള്ള ഫുഡാണ്, അതിന് ഏതൊക്കെ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം എന്നതൊക്കെ കൺസിഡർ ചെയ്തിട്ട് അത് കറക്റ്റ് ആയിട്ടുള്ളൊരു ന്യൂട്രീഷൻ റെക്കമെൻഡേഷൻ അവിടെ നമ്മളൊരു റെക്കമെൻഡേഷൻ ഡോക്ടറിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഡോക്ടർ പറയും ഇന്ന ഭക്ഷണങ്ങൾ ഇന്ന കഴിക്കാം എന്നുള്ളതൊക്കെ. അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ഒക്കെ അനുസരിച്ച് അതിന്റെ ഫുഡ് കൗൺസിലിങ്ങിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇതാണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക, നമ്മള് റിഗാർഡിങ് ഡയറ്റ്, ഡയറ്റ് സംബന്ധിച്ച് അത് നമ്മളത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ആ സെന്റൻസ്. ഒന്നുകൂടി നോക്കിയേ, ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് ഈസ് എ സർവീസ് ദാറ്റ് മീറ്റ് ദ നീഡ്സ് ഓഫ് പേഷ്യന്റ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ്. റിഗാർഡിങ് ഡയറ്റ് റെക്കമെൻഡേഷൻ ആൻഡ് ഫുഡ് കൗൺസിലിംഗ് ബേസ്ഡ് ഓൺ ദർ നീഡ്സ് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നനുസരിച്ച് വൈൽ ടേക്കിംഗ് ദ ഡിസീസ് കൈൻഡ് ആൻഡ് നേച്ചർ ഇൻ ടു കൺസിഡറേഷൻ. രോഗത്തിന്റെ തരം അനുസരിച്ച് ആ സ്വഭാവം ഒക്കെ പരിഗണിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് റെക്കമെൻഡേഷൻ സംബന്ധിച്ച് പേഷ്യൻസിനൊക്കെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. It is the most significant hospital supportive service. Supportive service assisting in restoration of health through diet created using science. Science ഉപയോഗിച്ച് create ചെയ്ത്
സയൻസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡയറ്റിൽ കൂടെ നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ, റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത്, ഓക്കേ, നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയാം. നമ്മുടെ എന്താ വെച്ചാൽ ചില ആളുകൾക്ക് ഭക്ഷണത്തിൽ ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻസ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അവർക്ക് മെഡിസിൻ കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അങ്ങനെ അവർക്കുടെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇറ്റ് ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഹോസ്പിറ്റൽ സപ്പോർട്ടീവ് സർവീസ്. അപ്പൊ ഹോസ്പിറ്റലിലെ സപ്പോർട്ട് സർവീസിൽ വരുന്നതാണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യും? അസിസ്റ്റിംഗ് ഇൻ ദ റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത്, ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ത്രൂ ഡയറ്റ്. ഏതിൽ കൂടെയാ? ഡയറ്റിൽ കൂടെ, നമ്മുടെ ഭക്ഷണക്രമത്തിലൂടെ ആ ഹെൽത്ത് വീണ്ടെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ക്രിയേറ്റഡ് യൂസിങ് സയൻസ്. ഡയറ്റ് ക്രിയേറ്റഡ് യൂസിങ് സയൻസ്. സയൻസ് ഉപയോഗിച്ച് ഡയറ്റിൽ കൂടെ ഒരു ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ട് സർവീസ് ആണ് ഡയറ്ററി സർവീസ്. പിന്നെ എന്ത് ചെയ്യുന്നു? എഡ്യൂക്കേറ്റിംഗ് ദ പേഷ്യന്റ് ഹൂ ആർ റിസീവിംഗ് ട്രീറ്റ്മെന്റ് അറ്റ് എ ഹോസ്പിറ്റൽ റിഗാർഡിംഗ് യൂസ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് വേരിയസ് ഫുഡ് ആൻഡ് ഹെൽത്തി ഡയറ്റ്. ഹെൽത്തി ഡയറ്റ്. പിന്നെ അതുകൂടാതെ എഡ്യൂക്കേറ്റിംഗ് ദ പേഷ്യന്റ്, പേഷ്യന്റിനെ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു പേഷ്യന്റിന്. അപ്പൊ ചിലർക്ക് ഈ ഭക്ഷണം, ഏതൊക്കെ ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ഹെൽത്തി ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ആഹാരങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഡിസീസിന് എന്തൊക്കെ ഭക്ഷണം, രോഗം വരുമ്പോഴേ എന്തൊക്കെ ഭക്ഷണമാണ് അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്, അങ്ങനെയുള്ളതിനെ കുറിച്ചൊന്നും അറിവുണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നു? എഡ്യൂക്കേഷൻ അവർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇന്ന രോഗമാണ്, അപ്പൊ അതിനനുസരിച്ചുള്ള ഭക്ഷണം, ഇന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അത് അവരെ എന്ത് ചെയ്യുന്നു? ഒരു പേഷ്യന്റിനെയൊക്കെ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. എഡ്യൂക്കേറ്റിംഗ് ദ പേഷ്യന്റ് ഹൂ ആർ റിസീവിംഗ് ട്രീറ്റ്മെന്റ് അറ്റ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ ആ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന പേഷ്യൻസിനെ ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. റിഗാർഡിംഗ് യൂസ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് വേരിയസ് ഫുഡ് ആൻഡ് ഹെൽത്തി ഡയറ്റ്. എന്തുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഉപയോഗം, യൂസ് ആൻഡ് ബെനിഫിറ്റ്, അതിന്റെ ഗുണങ്ങൾ, ഇന്ന ഇന്ന ഭക്ഷണം കഴിച്ചാൽ അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പല തരത്തിലുള്ള ഫുഡും ഹെൽത്തി ഡയറ്റും അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് അതിന്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഹോസ്പിറ്റലില് ആ ട്രീറ്റ്മെന്റ് റിസീവ് ചെയ്യുന്ന ആ പേഷ്യൻസിന് അത് ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അവിടെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞ എന്താന്ന്. ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞ എന്താ? കണ്ടെയ്ൻ ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഓൾ ദി നെസസറി ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ഹെൽത്തി ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റി. ഇപ്പൊ ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞ എന്താ? കണ്ടെയ്ൻ ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഓൾ ദി നെസസറി ന്യൂട്രിയൻസ്, കൃത്യമായ അളവിൽ എല്ലാ ആവശ്യത്തിനുള്ള നെസസറി ന്യൂട്രിയൻസും ഉള്ള നമ്മുടെ ഗ്രോത്തിന്, ഹെൽത്തി ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റി, നമ്മുടെ ഗ്രോത്തിനും നല്ലതരുന്ന ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് അത്യാവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും ഒരു കറക്റ്റ് അളവിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിനെയാണ് നമ്മൾ ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. ഹെൽത്തി ഡയറ്റ് മീൻസ് കണ്ടെയ്ൻ ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഓൾ ദ നെസസറി ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ഹെൽത്തി ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റി. ഹെൽത്തി ഗ്രോത്തിനും നല്ല ആക്ടിവിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് ആവശ്യത്തിന് നെസസറി ആയിട്ടുള്ള ന്യൂട്രിയൻസ് കൃത്യമായിട്ടുള്ള അളവിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിനെ അതിനെയാണ് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. A nutritious diet is one that promote or maintain good health. ഒരു ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറഞ്ഞ എന്താണോ പറഞ്ഞേക്കുന്നത്, that promote or maintain good health, നല്ല ഒരു ആരോഗ്യം വീണ്ടെടുക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നിലനിർത്തുന്നതോ ആയ ഒന്നാണ് ഒരു ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറയുന്നത്. നല്ല ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുന്നതിനോ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോ ഉള്ള ഒരു ഇതാണ് ഒരു നല്ലൊരു ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് ന്യൂട്രീഷ്യസ് ഡയറ്റ്. അപ്പൊ അതാണ് അത്രയാണ് ഇൻട്രൊഡക്ഷൻ പറയുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ ഓർക്കുക ഇത് ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്നുവെച്ചാൽ ആ പേഷ്യന്റിനെ ആ ഡിസീസിനെ ഒക്കെ കൺസിഡർ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഡോക്ടറിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അവിടെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന പേഷ്യൻസിന് ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ വരുന്ന പേഷ്യൻസിനെയൊക്കെ എഡ്യൂക്കേറ്റഡ് ആക്കുന്നു, അതിന്റെ ബെനിഫിറ്റ്സ്
എന്താണ് നല്ല ഹെൽത്തി ഫുഡിന്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഈ ഒരു നല്ലൊരു ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറഞ്ഞത് എന്താണോ പറഞ്ഞേക്കുന്നത്, ഒരു നല്ലൊരു ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നതോ പ്രോത്സാഹിപ്പിക്കുന്നതോ ആയ ഒന്നാണ് ന്യൂട്രീഷ്യസ് ഡയറ്റ്. അതിന്റെ ബ്രാക്കറ്റിൽ നമുക്ക് ഹെൽത്തി ഡയറ്റ് എന്താണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ന്യൂട്രിയൻസും ആവശ്യത്തിനുള്ള നമ്മുടെ പ്രോപ്പർ ഗ്രോത്തിനും അല്ല പ്രവൃത്തിക്കൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും കറക്റ്റ് ആയിട്ടുള്ള അളവിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിനെയാണ് എന്താ ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. അത് ഒന്ന് നോക്കിയേ നിങ്ങൾ വേഗം ഇൻട്രൊഡക്ഷൻ. എന്തായാലും ഇൻട്രൊഡക്ഷൻ നമുക്കൊരു ഏകദേശം ഒരു എന്താണ് ഡയറ്ററി സർവീസ് എന്നുള്ള ഒരു ഐഡിയ കിട്ടിയില്ലേ? ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടിയില്ലേ ഡയറ്ററി സർവീസ് മനസ്സിലായോ? കേൾക്കാൻ പറ്റുന്നില്ലേ നിങ്ങക്ക്? ഓക്കെ ഓക്കെ, ഇതാണോ ഒന്ന് റെസ്പോണ്ട് ചെയ്യാത്തോണ്ട് ഞാൻ എന്താ കേൾക്കാൻ പറ്റുന്നില്ലേ എന്ന് എനിക്കറിയില്ലല്ലോ, അതാ ഞാൻ ചോദിച്ചേട്ടോ. അമൃത ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടില്ലേ, അപ്പൊ അവിടെയൊക്കെ ഇതനുസരിച്ചാണ് ഫോളോ ചെയ്യുന്നത്. അവിടെ കിടക്കുന്ന പേഷ്യൻസിന് അവരിങ്ങനെ അവർക്കിടെ ഒരു അളവ് മാത്രം ഉണ്ടായിരിക്കും, അതനുസരിച്ചുള്ള ഓരോ എന്തൊക്കെയാണ് ഇപ്പൊ ഡിസീസ് തന്നെ കൺസിഡർ ചെയ്തിട്ട് അവർക്കിടെ ആഹാരത്തില് ഏതൊക്കെ ഇതാണ് കഴിക്കേണ്ടത്. ചോറൊക്കെ ആണെങ്കിൽ ഒരു ചെറിയൊരു കപ്പുണ്ട്, അത് അവർക്കുള്ള ഒരു അളവ് പാത്രം അത്. എന്നിട്ട് പിന്നെ അതിനകത്ത് കറികളിലൊക്കെ ആണെങ്കിലും ആ ഡിഫറൻസ് ഉണ്ടാകും, ഇന്ന രോഗമുള്ളവർക്ക് ഇന്ന ഇത് എന്നുള്ള രീതിയിലൊക്കെയാണ് അവര് തരുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഇൻഡിവിജ്വലിന് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കാന്ന്, ഓരോ പേഷ്യന്റിന്റെയും ഡിസീസ് എന്താണെന്ന് കൺസിഡർ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷനോടെ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡയറ്ററി സർവീസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക് ഇനി ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞോട്ടെ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് ലക്ഷ്യങ്ങൾ, ഈ ഡയറ്ററി സർവീസിന്റെ ഒബ്ജക്റ്റീവ് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ്. To provide, ഒന്നാമത് നമ്മൾ പറഞ്ഞതാണ് ന്യൂട്രീഷ്യസ് ഡിലീഷ്യസ് ആൻഡ് ഹെൽത്തി മീൽസ് വൈൽ റീറ്റെയിനിങ് എ ഹൈ സ്റ്റാൻഡേർഡ് ഹൈജീൻ പ്രൊഡക്ഷൻ ഡെലിവറി സാനിറ്റേഷൻ ടു ഓൾ ദ പേഷ്യൻസ്. എന്താണ് ടു പ്രൊവൈഡ് ന്യൂട്രീഷ്യസ് ഡിലീഷ്യസ്, ഡിലീഷ്യസ് ഫുഡ് നമ്മൾ പറയും, നമ്മള് ഫങ്ഷൻ ആണെങ്കിലും അങ്ങ് പോയിട്ട് വന്നിട്ട് പറയാം ആ ഫുഡ് നല്ല ഡിലീഷ്യസ് ആയിരുന്നു. എന്താ ഡിലീഷ്യസ് മീനിങ് എന്താ? ന്യൂട്രീഷ്യസ് എന്ന് വെച്ചാൽ നല്ല എല്ലാ ന്യൂട്രിയൻസും ഉള്ളത് ന്യൂട്രീഷ്യസ് ആണ്. ഡിലീഷ്യസ് എന്താ? രുചികരമായിട്ടുള്ളത്, നല്ല ടേസ്റ്റ് ഉള്ളത്. ഓക്കെ, ടു പ്രൊവൈഡ് ന്യൂട്രീഷ്യസ് ഡിലീഷ്യസ്, ഡിലീഷ്യസ് എന്ന് വെച്ചാൽ ടേസ്റ്റ് ഉള്ളത്, രുചികരമായിട്ടുള്ളത്. ആൻഡ് ഹെൽത്തി മീൽസ്, അപ്പൊ എങ്ങനെയാ വെറുതെ ഭക്ഷണം പ്രൊവൈഡ് ചെയ്യല്ല, വെറുതെ ഫുഡ് പ്രൊവൈഡ് ചെയ്യല്ല, എങ്ങനത്തെ ഫുഡാന്ന് നോക്കിയേ, ന്യൂട്രീഷ്യസ് ഡിലീഷ്യസ് ആൻഡ് ഹെൽത്തി മീൽസ് വൈ റീറ്റെയിനിങ് എ ഹൈ സ്റ്റാൻഡേർഡ് ഹൈജീൻ. പിന്നെ അതുകൂടാതെ എന്താ, നല്ല സ്റ്റാൻഡേർഡ് ഹൈജീൻ അവര് റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് വൃത്തിയില്ലാത്തൊരു ഇതിനകത്തൊന്നുമല്ല അത് റെഡിയാക്കുന്നത്, നല്ലൊരു ഹൈജീനിക് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് നല്ല വൃത്തിയായിട്ട് ഒക്കെയാണ് അവരവിടെ ചെയ്യുന്നത്. ഹൈജീൻ, സ്റ്റാൻഡേർഡ് ഹൈജീൻ, കോമ പ്രൊഡക്ഷൻ ഡെലിവറി സാനിറ്റേഷൻ ടു ഓൾ ദ പേഷ്യൻറ്റ്, അതുപോലെ തന്നെ ഓരോ ഇതിലേക്കും അവർ ഡെലിവറി ചെയ്യുന്നതും അതുപോലെ തന്നെയാണ് നല്ല സാനിറ്റേഷൻ ഇതായിട്ടാണ്. എന്നുവെച്ചാൽ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് എന്താ നല്ല മൂടി നല്ല ഭദ്രമായിട്ടൊക്കെ നല്ലൊരു ഹൈജീനിക് ആയിട്ടാണ് അത് ഡെലിവറി ചെയ്യുന്നതും അതുപോലെ തന്നെ അവരവിടെ പ്രിപ്പയർ ചെയ്യുന്നതും. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നേ, ടു പ്രൊവൈഡ് ന്യൂട്രീഷ്യസ് ഡിലീഷ്യസ് ആൻഡ് ഹെൽത്തി മീൽസ് വൈൽ റീറ്റെയിനിങ് എ ഹൈ സ്റ്റാൻഡേർഡ് ഹൈജീൻ പ്രൊഡക്ഷൻ ഡെലിവറി സാനിറ്റേഷൻ ടു ഓൾ ദ പേഷ്യൻസ്. നല്ലൊരു സ്റ്റാൻഡേർഡ് ഹൈജീൻ നിലനിർത്തിക്കൊണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡെലിവറി അതുപോലെ തന്നെ നല്ല സാനിറ്റേഷൻ നല്ല ഹൈജീനിക് ആയിട്ട് തന്നെ ഡെലിവറിയും ചെയ്യുന്നു എല്ലാ പേഷ്യൻസിനും
ഹെൽത്തി ആയിട്ടുള്ളതും പിന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതും ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് നോക്കിയേ രണ്ട് സെക്കൻഡ് പോയിന്റ് എന്താ, ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്. ഇവാലുവേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ വിലയിരുത്തുക. ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്, ഭക്ഷണ ആസൂത്രണവും അതുപോലെ തന്നെ അതിന്റെ എന്താണ് വിലയിരുത്തലും. ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ് എങ്ങനെയൊക്കെയാണ് അതിന്റെ പ്ലാനിങ് കാര്യങ്ങൾ, അതെങ്ങനെയൊക്കെ ആസൂത്രണം ചെയ്യുക, വിലയിരുത്തുന്നത്. ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്. നെക്സ്റ്റ് തേർഡ് വൺ, കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് ആൻഡ് ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ്. പിന്നെ അടുത്ത് കലോറി ആവശ്യങ്ങള്, എത്രമാത്രം കലോറി ആവശ്യമുണ്ട് എന്നുള്ളത് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട്, കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് ആൻഡ് ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ്. പോഷകാഹാരങ്ങളും ഒക്കെ എന്താണ് അതൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് പ്ലാൻ ചെയ്യുക എന്നുള്ളത്. കലോറി കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് ആൻഡ് ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ്, ഇതൊക്കെ ഡയറ്ററി സർവീസിന്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ്. അതിന് കലോറി നീഡ്സ് എത്രമാത്രം ഉണ്ടെന്ന്, കലോറി ആവശ്യമുണ്ടെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ പോഷകാഹാരം ഒക്കെ ആസൂത്രണം ചെയ്യുന്നു, ഏതൊക്കെ ഫുഡാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളൊരു പ്ലാനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് ഫോർ പേഷ്യന്റ്. അടുത്ത് നമ്മൾ പറഞ്ഞ പേഴ്സണലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ, ഇൻഡിവിജ്വൽ ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് ഫോർ പേഷ്യന്റ്, പേഷ്യന്റിന് വേണ്ടിയിട്ട് ഓരോ ഇൻഡിവിജ്വലിനെയും കൺസിഡർ ചെയ്യുന്നു. അതാണ് ന്യൂട്രീഷ ഇൻഡിവിജ്വൽ ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് ഫോർ പേഷ്യന്റ്. പിന്നെ നെക്സ്റ്റ് ഒ പി ആൻഡ് ഐ പി ഡയറ്റ് കൗൺസിലിംഗ്. ഒ പി എന്ന് പറഞ്ഞാൽ എന്താ, ഇൻപേഷ്യന്റും ഔട്ട് പേഷ്യന്റും. അത് ഇവിടെ കിടക്കുന്ന പേഷ്യൻസിനും ഉണ്ട്, പിന്നെ അല്ലാതെ വരുന്ന ഒ പിയിലൊക്കെ വന്ന് കണ്ടു പോകുന്ന അങ്ങനെ ഉള്ള പേഷ്യൻസിനും ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡയറ്റ് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ അടുത്ത് ട്രെയിനിങ് ഫോർ ഐറ്റംസ്, ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ച് ഓഫ് നോളജ് കൺസേൺഡ് വിത്ത് ഡയറ്റ് ആണ്, ഭക്ഷണത്തെ കുറിച്ച് പഠിക്കുന്ന ആ ഒരു ബ്രാഞ്ചിനെയാണ് ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോ അതിനകത്തുള്ള എന്തൊക്കെ കാര്യങ്ങളൊക്കെ വേണ്ടെന്നുള്ളത് ഒരു ട്രെയിനിങ് കൊടുക്കുന്നു, ഭക്ഷണ ക്രമത്തിലെ ഐറ്റത്തിനുള്ള ഒരു പരിശീലനം, ഒരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. അവിടെ അതിന്റെ മുകളിൽ തന്നെ ഒന്ന് എഴുതി വെച്ചോ ഡയറ്ററ്റിക്സിന്റെ, അവിടെ ഒന്ന് എഴുതിക്കോട്ടോ. എ ബ്രാഞ്ച് ഓഫ് നോളജ്, ബ്രാഞ്ച് ഓഫ് നോളജ്, a branch of knowledge concerned with the diet, a branch of knowledge concerned with the diet. Okay, appo ithrayana inada objectives parneyekana 6 points aata parneyekanada edikana. First nammal parnju nalla oru nutritious delicious healthy meal provide eega, adu engeniyana standard hygiene nilarthikonde, adu pole enna production delivery sanitation nalla delivery ilum adu pole enna hygienic aayittokke patients inokke delivery cheyunu cheyga ennalladhu oru lakshyana. Pinne adutha evaluation and diet planning, evaluation nadatha vilayirthalum bhakshana diet planning. പിന്നെ അടുത്തത് കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് ആൻഡ് ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ്, കലോറി ആവശ്യകതകൾ എത്രമാത്രം ഇതുണ്ടെന്ന് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ് പോഷകാഹാര ആസൂത്രണവും. പിന്നെ അടുത്തത് പേഴ്സണലൈസ്ഡ് ഓർ ഇൻഡിവിജ്വൽ ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് ഫോർ പേഷ്യന്റ്. പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒ പി ആൻഡ് ഐ പി ഡയറ്റ് കൗൺസിലിംഗ് നടത്തുന്നു, ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്, ഡയറ്ററ്റിക്സിലെ ഭക്ഷണക്രമത്തിലെ ഐറ്റത്തിനുള്ള ട്രെയിനിങ് നൽകുന്നു. ഇതൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇപ്പൊ ആരാ ജോയിൻ ചെയ്തേ, റിൻസി ഉണ്ടായിരുന്നു, അനുഷ ഉണ്ടായിരുന്നു, ഹരിത എന്തോ ചെയ്യും വൈകിപ്പോയെ, അഖില, ഹരിതയൊക്കെ ചാർജില്ലായിരുന്നോ? ഓക്കെ, ഇന്നലെ പിന്നെ ഷമിസ് പറയണ്ടായിരുന്നു ഇപ്പൊ പിള്ളേര് വന്നു വന്ന് അല്ലെങ്കിൽ ഷാർപ്പ് 10:30 ആകുമ്പോഴത്തേക്കും കേറുന്നതാണ്, ഇപ്പൊ വന്നു വന്ന 10:40-10:45 ഒക്കെ ആയി, ഇന്നലെ ക്ലാസ്സിൽ കയറിപ്പോയെന്ന് പറയണ്ടായിരുന്നു. ഓക്കെ, ഞങ്ങൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തായിരുന്നു, പിന്നെ നമുക്ക് ഇത് വേഗം എടുത്ത് തീർക്കേണ്ടതുകൊണ്ട് നമ്മളത് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, എന്തായാലും എളുപ്പമുള്ളതാണ്, വലിയ ഇതൊന്നുമില്ല, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്താ ഒന്ന് പറഞ്ഞു, പിന്നെ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ആ പറഞ്ഞത്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഫസ്റ്റ് രണ്ട് പോയിന്റ് ഒന്ന് വായിക്കോ ഹരിത.
to provide nutritious delicious and healthy meals by depending on high standard hygiene production delivery sanitation to all the patients. All the patients. Evaluation and diet planning. And then diet planning. Second why che third why che Harita hello Akhila Akhila le ko join cheyade miss calculating calories needs and nutritional care planning nutritional assistance for patients nutritional assistance of patient next Ananusha adutha rendu point vaiche objectives Anusha kekalle Anusha hey kekka mattunnile Princy last rendu point vaiche OP and IP diet counseling, training for items in dietetics. Dietetics, training for items in dietetics. Dietetics, no more than that. What is dietetics? Dietetics, and that, we have to tell you. A branch of knowledge concerned with the diet. Diet, ne kurichu padikkunna, bhakshanathe kurichu padikkunna oru branch, oru shakhayanu dietetics nu parayunnu. Okay. നെക്സ്റ്റ് ഇനി നമുക്ക് ഡയറ്റീഷ്യൻ ആരെങ്കിലും ഡയറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എല്ലാവരും നല്ല പ്രോപ്പർ നല്ല ഹെൽത്തി പിന്നെ അതുപോലെ തന്നെ ഇനി ഡയറ്റ് ചെയ്ത ഒടിഞ്ഞു പോകും സ്വിമ്മാണോ ഡയറക്റ്റ് കണ്ടിട്ടില്ലല്ലോ ഓക്കെ ഇനി ഡയറ്റ് ചെയ്താൽ പറ്റില്ല അല്ലേ ഓക്കെ നമുക്ക് ഹെൽത്തി ആയിരിക്കണം നല്ല ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻസ് ഒക്കെ അടങ്ങിയ ഫുഡ് തന്നെ കഴിക്കണം ഓക്കെ ഇവിടെ നോക്കിയ ഡയറ്റീഷ്യൻ ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞ ആരാണ് ഡയറ്റീഷ്യൻസ് ആർ ഹെൽത്ത് പ്രൊഫഷണൽ ഡയറ്റീഷ്യൻ ആർ ഹെൽത്ത് പ്രൊഫഷണൽ ഐഡിയലി സ്കിൽഡ് ഇൻ ഇംപ്ലിമെന്റിങ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ ഇംപ്ലിമെന്റ് ചെയ്യുക നടപ്പിലാക്കുക അങ്ങോട്ട് ആഡ് ചെയ്യുക എന്നുള്ളത് നടപ്പിലാക്കുക ആറ്റ് ഓൾട്ടറിങ് ഗുഡ് പ്രോട്ടീൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ പോപ്പുലേഷൻ ഒരു ഇൻഡിവിജ്വലിന്റെയോ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷന്റെയോ ഒക്കെ നല്ലൊരു റുട്ടീൻ ഗുഡ് റുട്ടീൻ ദിനചര്യകള് അത് നടപ്പിലാക്കാനും അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും ഓൾട്ടറിങ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്തെങ്കിലും ഭക്ഷണത്തിൽ ഇനിയിപ്പോ എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മൾ ഓൾറെഡി ഇപ്പൊ കഴിക്കുന്നതിൽ എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്തണോ അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിലും അതുപോലെ നമുക്ക് ഇനി നമ്മുടെ ഫുഡില് നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ടോ അപ്പൊ അങ്ങനെയുള്ളത് ഇംപ്ലിമെന്റ് ചെയ്യാനും അതില് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്താനും ഒരു കഴിവുള്ള ഒരു ഹെൽത്ത് പ്രൊഫഷണലിയാണ് നമ്മള് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് ഇപ്പൊ ഡയറ്റീഷ്യനെ നമ്മൾ ചെന്ന് കാണുമ്പോൾ അദ്ദേഹം പറയും ഇപ്പൊ നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെയാ ന്യൂട്രീഷനൊക്കെ കുറവുള്ളത് ന്യൂട്രിയൻസാ കുറവുള്ളത് അപ്പൊ അതിനനുസരിച്ചാണ് ഫുഡ് പറയും നമ്മൾ എക്സ്ട്രാ നമ്മുടെ നമുക്ക് വേണ്ടാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പൊ അത് പറയും നമ്മുടെ ഫുഡിൽ നിന്ന് അത് പാടെ ഒഴിവാക്കാനും പറയും അപ്പൊ അങ്ങനെ എന്തെങ്കിലും അത് അങ്ങനെയുള്ള ഒരു കഴിവുള്ള ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എന്തിനുള്ള സ്കില്ലുണ്ട് സ്കിൽഡ് ഇൻ ഇംപ്ലിമെന്റിങ് ആൻഡ് ഓൾട്ടറിങ് എന്തെങ്കിലും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താനും നമ്മുടെ റുട്ടീനിൽ ചേഞ്ച് വരുത്താനും എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യാനും ഒക്കെ കഴിവുള്ള ഒരു ഹെൽത്ത് പ്രൊഫഷണലാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് നോക്കിയേ എ ഡയറ്റീഷ്യൻ ഈസ് ദ വൺ ഹൂ മാനേജ് ദ പ്രിപ്പറേഷൻ ഓഫ് തെറാപ്റ്റിക് ഓർ അതർ ഡയറ്റ് ഫോർ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്സ് ഇൻ ഹോസ്പിറ്റൽസ് കോമ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ അതർ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ഫോർ വർക്ക്സ് വർക്കേഴ്സ് ഇൻ പർട്ടിക്കുലർ സെക്ടർ ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത് നെക്സ്റ്റ് നോക്കിയേ അത് ലാസ്റ്റ് എന്ന് തുടങ്ങി നമുക്ക് നോക്കാം ഒരു ഇത്തിരി ലെങ്തി സെന്റൻസ് ആണ് ഹോസ്പിറ്റൽസുകള് പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുപോലെയുള്ള മറ്റുള്ള സ്ഥാപനങ്ങൾ അതർ എസ്റ്റാബ്ലിഷ്മെന്റ് മറ്റുള്ള സ്ഥാപനങ്ങള് എന്നിവയൊക്കെ തൊഴിലാളികള് എന്നിവർ എന്നീ മേഖലകളിലുള്ള വർക്കേഴ്സിന് അവർക്കുള്ള ചികിത്സ അല്ലെങ്കിൽ ഭക്ഷണക്രമം തയ്യാറാക്കാനും അതുപോലെ തന്നെ അതിനെ നിയന്ത്രിക്കാനും ഒരു കഴിവുള്ള ഒരാളാണ് ഈ ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് അപ്പൊ രണ്ടാമത്തെ ഇത് ഇതെല്ലാം ഡയറ്റീഷ്യന്റെ ഓരോ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലൊക്കെ വരുന്നതാണ് കേട്ടോ
ഒരു നമ്മളിപ്പോ എന്താ പറഞ്ഞത്, ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞു ഒരു ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞ ഹെൽത്ത് പ്രൊഫഷണൽ ആണെന്ന് പറഞ്ഞു. അത് നമ്മളുടെ എന്തെങ്കിലും നമ്മുടെ റുട്ടീനുകളിൽ എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാനോ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ കഴിവുള്ള ഹെൽത്ത് പ്രൊഫഷണൽ ആണ് ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കോ ഒക്കെ ഒരു പർട്ടിക്കുലർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കോ ഹോസ്പിറ്റൽസിനോ മറ്റുള്ള സ്ഥാപനങ്ങൾക്കോ ഒക്കെ പ്രത്യേക മേഖലകളിലുള്ള തൊഴിലാളികൾ എന്നിവർക്കൊക്കെ ഒരു ചികിത്സ അല്ലെങ്കിൽ ഒരു ഭക്ഷണക്രമം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നിയന്ത്രിക്കുന്ന ഒരു ആളായിരിക്കണം ഈ ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം അതിന്റെ വേറെ പറഞ്ഞേക്കുന്നത് നെക്സ്റ്റ് നോക്കിയ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? പിന്നെ അടുത്തത് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു സെന്റൻസ് ആക്കി അവിടെ എഴുതാം. ഹി ഇൻസ്ട്രക്ട് എന്നാക്കാം അവിടെ. അത് വേണമെങ്കിൽ അടുത്തൊരു സെന്റൻസ് ആക്കി നമുക്ക് അവിടെ കൊടുക്കാം. ഇൻ പർട്ടിക്കുലർ സെക്ടർ വരെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക. നെക്സ്റ്റ് നമുക്ക് അടുത്ത സെന്റൻസ് ആക്കി എഴുതാം. ഹി ഇൻസ്ട്രക്ട് ഇൻ സെലക്ഷൻ ആൻഡ് പ്രോപ്പർ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ആസ് പെർ ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾ. ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഭക്ഷണ തത്വങ്ങൾ അനുസരിച്ച് ഇവിടെ ഭക്ഷണങ്ങള് തെരഞ്ഞെടുക്കുന്നതിനും ഏതൊക്കെയാണെന്ന് ചൂസ് ചെയ്യുന്നതിനും ശരിയായി തയ്യാറാക്കുന്നതിനും അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു ഇൻസ്ട്രക്ഷൻ അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ഹി ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു ഇൻ സെലക്ഷൻ ആൻഡ് പ്രോപ്പർ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ആസ് പെർ ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾ. ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഭക്ഷണം സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ഒരു നിർദ്ദേശം കൊടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് കോമ ഡിസ്ചാർജസ് ഡ്യൂട്ടീസ് കണക്റ്റഡ് വിത്ത് ന്യൂട്രീഷൻ പ്രോഗ്രാം ആൻഡ് മേ ബി ലേബിൾ ഫോർ ഫുഡ് പർച്ചേസിംഗ് ഓൺ ബിഹാഫ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്. പോഷകമായി ബന്ധപ്പെട്ട ചില ഡ്യൂട്ടീസ് ഒക്കെ നിറവേറ്റുന്നു. ഈ ഡിസ്ചാർജസ് ഡ്യൂട്ടീസ് കണക്റ്റഡ് വിത്ത് ന്യൂട്രീഷൻ പ്രോഗ്രാം, ന്യൂട്രീഷൻ പ്രോഗ്രാമുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചില ഡ്യൂട്ടീസ് ഒക്കെ നിർദ്ദേശിക്കുന്നു. അതുപോലെ അടുത്തത് വേണമെങ്കിൽ നമുക്കൊരു സെന്റൻസ് ആക്കി അവിടെ എഴുതാം. ഹി ഈസ് ലേബിൾ അവിടെ എഴുതാം. പ്രോഗ്രാംസ് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് നെക്സ്റ്റ് സെന്റൻസ് ആക്കി അവിടെ എഴുതാം. ഹി ഈസ് ലേബിൾ ഫോർ ഫുഡ് പർച്ചേസിംഗ് ഓൺ ബിഹാഫ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ്. ഒരു ഓർഗനൈസേഷന്റെയോ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ ഒക്കെ പേരിൽ ഭക്ഷണം പർച്ചേസ് ചെയ്യുന്നതിന് ഒരു ബാധ്യതയുള്ള ഒരാളായിരിക്കും ഡയറ്റീഷ്യൻ. കണ്ടോ, അതൊരു വലിയൊരു സെന്റൻസ്, ഒറ്റ സെന്റൻസ് ആയിട്ട് അവിടെ കൊടുത്തേക്കുന്നത്. അത് നമുക്ക് കുറച്ച് കുറച്ച് ചെറിയ സെന്റൻസ് ആക്കി പറയാം. ലാസ്റ്റ് നമ്മള് പറഞ്ഞത് ഹി ഈസ് ലേബിൾഡ് ഫോർ ഫുഡ് പർച്ചേസിംഗ് ഓൺ ബിഹാഫ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ്. ഒരു ഓർഗനൈസേഷന്റെയോ അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന്റെയോ ഒക്കെ പേരിൽ ഫുഡ് പർച്ചേസ് ചെയ്യാൻ ബാധ്യതയുള്ള ഒരാളായിരിക്കും ഡയറ്റീഷ്യൻ. ഓക്കെ, അതിനകത്ത് എന്താണ് ഡയറ്റീഷ്യൻ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഹെൽത്ത് പ്രൊഫഷണൽ ആണ്. നമ്മുടെ ഫുഡിലൊക്കെ ഒരു ഇൻഡിവിജ്വലിന്റെയോ ഒരു പോപ്പുലേഷന്റെയോ ഒക്കെ ഫുഡിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാനും അതുപോലെ അതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്താനും ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ രണ്ടാമത് പറഞ്ഞത് നമ്മുടെ ഈ നല്ലൊരു റുട്ടീൻ നടപ്പിലാക്കുന്നതിനും അതിന് അതുപോലെ തന്നെ അതിന് മാറ്റം വരുത്തുന്നതിനും കഴിവുള്ള ഒരാളാണ്. ഒരു വ്യക്തികൾക്കോ അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കോ ഹോസ്പിറ്റൽസിനോ ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഒക്കെ പ്രത്യേക മേഖലയിലുള്ള അവർക്ക് എന്നിവർക്കായി ചികിത്സ തെറാപ്റ്റിക് ചികിത്സാപരമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണക്രമം തയ്യാറാക്കുന്നതിനൊക്കെ നിയന്ത്രിക്കുന്ന ഒരാളാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്നത് ഏതൊക്കെ വേണം എന്ന് ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് തന്നെ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിനും അത് കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനും ഒക്കെ ഉള്ള ഒരു ബാധ്യതയുള്ള ഒരാളായിരിക്കും. പിന്നെ നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് എന്താണ്, ഡിസ്ചാർജ് ഡ്യൂട്ടീസ് കണക്റ്റഡ് വിത്ത് ന്യൂട്രീഷണൽ പ്രോഗ്രാം. ന്യൂട്രീഷണൽ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ഡ്യൂട്ടീസ് കാര്യങ്ങളൊക്കെ നിറവേറ്റുന്ന ഒരാളാണ്. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് ഓർഗനൈസേഷന്റെയോ അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന്റെയോ ഒക്കെ പേരിൽ ഫുഡ് പർച്ചേസ് ചെയ്യാനായിട്ട് ബാധ്യതയുള്ള ഒരാളായിരിക്കും ഈ ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. നെക്സ്റ്റ് നോക്കാം, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്. എന്താണ് ഈ ഡയറ്ററി മാനേജ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടൻസ്?
A healthy lifestyle can be obtained by sustaining a balanced diet. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, നല്ലൊരു ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കുന്നത് ഏതിലൂടെയാണ്? ഒരു ബാലൻസ്ഡ് ഡയറ്റ് കൂടിയാണ്. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞ എന്താ? ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡിനെയാണ് നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. മലയാളത്തിൽ സമീകൃത ആഹാരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ശരിയായ അളവിലുള്ള ഫുഡാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു നല്ലൊരു ആരോഗ്യം എങ്ങനെ നമുക്ക് നിലനിർത്താൻ പറ്റും എന്നാ പറഞ്ഞേക്കുന്നത്? A healthy lifestyle can be obtained by sustaining a balanced diet. ഒരു സമീകൃത ആഹാരം അല്ലെങ്കിൽ ഒരു സമ്പൂർണ്ണ ആഹാരത്തിലൂടെ, ആഹാരക്രമത്തിലൂടെ തന്നെ നമുക്കൊരു നല്ലൊരു ആരോഗ്യം നമുക്ക് നിലനിർത്താൻ പറ്റും. അല്ല, ചില ആൾക്കാർ നമ്മൾ പറഞ്ഞു നല്ല ഹെൽത്തി ആണെന്ന് പറഞ്ഞു പെട്ടെന്ന് ഡിസീസ് ഒന്നും വരില്ല. അവർക്ക് എങ്ങനെയാ ഒരു നല്ലൊരു അവർക്കടെ ആ ഫുഡ് ഇത് അങ്ങനെയാണ്, ഒരു അവർക്കടെ ആ ഒരു ഡെയിലി റുട്ടീൻ അങ്ങനെയാണ്, കറക്റ്റ് അളവില് കൃത്യമായിട്ട് അങ്ങനെ വാരി വലിച്ചൊന്നും ഭക്ഷണമൊന്നും കഴിക്കില്ല. അപ്പൊ അങ്ങനെ നല്ല ഈ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകള് ഒക്കെ എന്ത് നല്ലൊരു ആരോഗ്യം നിലനിർത്താൻ പറ്റും. ആൻഡ് കീപ്പിംഗ് ഇൻ ടു കൺസിഡറേഷൻ ടു മീറ്റ് ഓൾ ദ എസൻഷ്യൽ ന്യൂട്രിയൻസ് നീഡഡ് ബൈ ദ ബോഡി. കണ്ടോ, എന്ത് കൺസിഡർ ചെയ്യുന്നു? അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എസൻഷ്യൽ ന്യൂട്രിയൻസും കൺസിഡർ ചെയ്തിട്ട് അതനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കുന്ന അതാണ് ബാലൻസ്ഡ് ഡയറ്റ്. അപ്പൊ അങ്ങനെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് നിലനിർത്തുന്നതിലൂടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു ആരോഗ്യം നിലനിർത്താൻ പറ്റും. എ പ്രോപ്പർ മീൽ പ്ലാൻ ഹെൽപ് ടു achieve ideal body weight and lower the risk of chronic disease like diabetic, cardiovascular and other type of cancer. നോക്കേ, ഒരു നല്ലൊരു മീൽ പ്ലാൻ, നല്ലൊരു മീൽ പ്ലാൻ എന്ത് ഹെൽപ്പ് ചെയ്യും? നമ്മുടെ നമ്മുടെ ബോഡി വെയ്റ്റ്, കറക്റ്റ് ബോഡി വെയ്റ്റ് അച്ചീവ് ചെയ്യാൻ. നമ്മൾ അറിയില്ലേ ഹൈറ്റിന് അനുസരിച്ചുള്ള വെയിറ്റ് വേണമെന്ന്, അല്ലെ? അപ്പൊ ബോഡി വെയ്റ്റ്, ഐഡിയൽ ബോഡി വെയിറ്റ് എന്ന് വെച്ചാൽ എന്താ? നോർമൽ. ഐഡിയൽ എന്ന് പറഞ്ഞാൽ നോർമൽ. അപ്പൊ ഒരു നല്ലൊരു മീൽ പ്ലാൻ എന്തിനു സഹായിക്കും? നമ്മുടെ ഒരു ബോഡി വെയിറ്റ് നോർമൽ ആയിട്ട് നിലനിർത്താൻ. എന്നാ വണ്ണം കുറഞ്ഞ് തീരെ മെരിഞ്ഞു പോകാനും പാടില്ല, ഒരുപാട് ഓവർ വെയിറ്റ് വെക്കാനും പാടില്ല. ഒരു മീഡിയം ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ ഒരു നല്ല ഒരു മീഡിയം വെയിറ്റ് നിലനിർത്താനും, പിന്നെ അതുകൂടാതെ വിട്ടുമാറുക, ക്രോണിക് എഫക്റ്റ്, ക്രോണിക് ദ റിസ്ക് ഓഫ് ക്രോണിക് ഡിസീസ്, പിന്നെ അതുപോലെ തന്നെ ലോവർ ദ റിസ്ക് ഓഫ് ക്രോണിക് ഡിസീസ്, വിട്ടുമാറാത്ത ചില രോഗങ്ങൾ, അതേതൊക്കെയാ? ഡയബറ്റീസ്, കാർഡിയോ മാസ്കുലർകളുള്ള, അതുപോലെ അതർ ടൈപ്പ് മറ്റുള്ള ക്യാൻസർ പോലുള്ള വിട്ടുമാറാത്ത രോഗങ്ങൾ അതിന്റെ സാധ്യതയെ കുറയ്ക്കാനും സഹായിക്കുന്നു. ഇതൊക്കെ നമ്മളെന്താ ഒരു നല്ലൊരു മീൽ പ്ലാനിലൂടെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഭക്ഷണക്രമം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് എന്താ ഇങ്ങനെയുള്ള ഡിസീസുകളും കാര്യങ്ങളും ഒന്നും വരില്ല. അപ്പൊ നമ്മുടെ ബോഡി വെയിറ്റ് നോർമൽ ആക്കി നിലനിർത്താൻ പറ്റും. ഇങ്ങനെയുള്ള ചില രോഗങ്ങൾ, വിട്ടുമാറാത്ത ഡയബറ്റിക്സ്, നമ്മുടെ ഭക്ഷണം അതിലൊക്കെ ഒരുപാട് ഷുഗറൊന്നും കഴിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അതൊക്കെ നമ്മളത് കൺട്രോൾ ചെയ്തൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പല വിട്ടുമാറാത്ത രോഗങ്ങളുടെയും സാധ്യതയെ ലോവർ കുറയ്ക്കാൻ പറ്റുന്നു. അതാണ് ഇമ്പോർട്ടൻസ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ഒരു നല്ലൊരു ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് നിലനിന്ന് പോണെങ്കിൽ നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റിൽ കൂടെ അത് സാധിക്കുന്ന പറഞ്ഞേക്കുന്നത്. പിന്നെ അതുപോലെ ഒരു നല്ലൊരു മീൽ പ്ലാൻ എന്തിന് സഹായിക്കുന്നു? നമ്മുടെ ബോഡി വെയിറ്റ് ലോവർ ആക്കാൻ, നമ്മളൊരു നോർമൽ ആക്കാൻ, ബോഡി വെയിറ്റ് നോർമൽ ആക്കാനും, പിന്നെ ഇങ്ങനെ വിട്ടുമാറാത്ത ചില രോഗങ്ങൾ, ഡയബറ്റീസ്, കാർഡിയോ വാസ്കുലർ, മറ്റുള്ള ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് പോലുള്ള രോഗങ്ങളുടെ ഒക്കെ സാധ്യതയെ കുറയ്ക്കാനും പറ്റുന്നു. നമ്മൾ കൊളസ്ട്രോള്, നമ്മൾ ഒരുപാട് എണ്ണയിൽ വറുത്തതും പൊരിച്ചതോ ഒന്നും കഴിക്കാൻ പാടില്ല. അത് നമ്മളൊരു മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ ആ ഒരു ഡിസീസ് തന്നെ നമുക്കത് എന്താ പറയാ ഒരു പൂർണ്ണമായിട്ടും മാറ്റാം. അതുപോലെ ഡയബറ്റീസ്, നമുക്ക് എന്താ ഒരുപാട് ഷുഗറൊക്കെ നമ്മൾ വാരി വലിച്ച് കഴിക്കരുത്. അതൊക്കെ ഒരു നോർമൽ ആക്കി നിൽക്കുവാണെങ്കിൽ, നല്ലൊരു പ്രോപ്പർ മീൽ പ്ലാനിന് നമ്മൾ ഒരു ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ നമുക്ക് കുറെ രോഗങ്ങളുടെ സാധ്യതയൊക്കെ റിഡ്യൂസ് ചെയ്യാനും കഴിയുന്നു എന്നാ പറയുന്നത്. അപ്പൊ അവിടെ ആ ബാലൻസ്ഡ് ഡയറ്റ് ഒന്ന് എഴുതി വെച്ച്, ബാലൻസ്ഡ് ഡയറ്റ് പറഞ്ഞു. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫുഡ് ഗ്രൂപ്പ്സും, എല്ലാ ഫുഡ് ഗ്രൂപ്പ്സും കറക്റ്റ് അളവിലുള്ള ഭക്ഷണത്തിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ബാലൻസ്ഡ് ഡയറ്റ്
balanced diet is a diet balanced diet is a diet which contains 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 various groups of foodstuff foodstuffs such as carbohydrate, comma proteins, 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 and ഒന്നുകൂടി പറയണോ? ആ ഒന്നുകൂടെ പറയാം മിസ്. ഓക്കേ, ബാലൻസ്ഡ് ഡയറ്റ് ഈസ് എ ഡയറ്റ്. ബാലൻസ്ഡ് ഡയറ്റ് ഈസ് എ ഡയറ്റ്. Balanced diet is a diet which contains various group of VARIOUS various groups of foodstuffs such as ഏതൊക്കെയാണ് പറയുന്നത് ഇതിനകത്ത്? കാർബോഹൈഡ്രേറ്റ്സ് കോമ പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ് ഫുഡ്സ് ഇൻ ദ കറക്റ്റ് പ്രപ്പോസിഷൻ സോറി കറക്റ്റ് പ്രപ്പോർഷൻ കറക്റ്റ് അളവിൽ എന്നുള്ളതാട്ടോ. പ്രോട്ടീൻസ് ആൻഡ് ലിപ്വിഡ് ഫുഡ്സ് ഇൻ ദ കറക്റ്റ് പ്രപ്പോർഷൻ ആൻഡ് ക്വാണ്ടിറ്റി കറക്റ്റ് കൃത്യമായിട്ടുള്ള അളവിലും അതുപോലെ തന്നെ ആ ഒരു ഇതിലും ക്വാണ്ടിറ്റിയിലും കറക്റ്റ് പ്രപ്പോർഷൻ ആൻഡ് ക്വാണ്ടിറ്റി to meet the energy of the body and to maintain good health. മിസ് ക്വാണ്ടിറ്റി കഴിഞ്ഞോട് ഒന്ന് പറയാമോ? പറയാലോ. ബാലൻസ്ഡ് ഡയറ്റ് ഈസ് എ ഡയറ്റ് വിച്ച് കണ്ടെയ്ൻ വേരിയസ് ഗ്രൂപ്പ് ഓഫ് ഫുഡ് സ്റ്റഫ് സച്ച് ആസ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻസ് ആൻഡ് ലിപ്വിഡ് ഫുഡ്സ് ഇൻ ദ കറക്റ്റ് പ്രപ്പോർഷൻ ആൻഡ് ക്വാണ്ടിറ്റി ഇവിടെ വരെ കഴിഞ്ഞില്ലേ? ആൻഡ് ക്വാണ്ടിറ്റി ടു മീറ്റ് ദ energy of the body meet the energy of the body and to maintain good health next sentence there are seven essential factors for a balanced diet. അപ്പൊ ഈ ബാലൻസ്ഡ് ഡയറ്റിന് 7 അവശ്യ ഘടകങ്ങളുണ്ട്. 7 എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഫോർ എ ബാലൻസ്ഡ് ഡയറ്റ്.
ഫാക്ടേഴ്സ് ഘടകങ്ങൾ FACTORS ദേർ ആർ സെവൻ എസൻഷ്യൽ ഫാക്ടേഴ്സ് ഫോർ എ ബാലൻസ്ഡ് ഡയറ്റ് ദ കമ്പോണൻസ് ഓഫ് നെക്സ്റ്റ് സെന്റൻസ് ഏതൊക്കെയാ സെവൻ ഫാക്ടേഴ്സ് ആ പേരുകൾ മാത്രം നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഡെഫിനിഷൻ ആയിട്ട് എഴുതിയെന്നുള്ളൂ എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് ഒന്നും പഠിക്കേണ്ട അതിനകത്ത് കമ്പോണൻസ് ഏതൊക്കെയാണ് നോക്കണം ദ കമ്പോണൻസ് ഓഫ് ദ കമ്പോണൻസ് COM POM ENTS കമ്പോണൻസ് ഓഫ് ബാലൻസ്ഡ് ഡയറ്റ് ആർ ദ കമ്പോണൻസ് ഓഫ് ബാലൻസ്ഡ് ഡയറ്റ് ആർ അതേതൊക്കെയാണ് എഴുതിക്കോ കാർബോഹൈഡ്രേറ്റ് CARBOHYDRATE കാർബോഹൈഡ്രേറ്റ് കോമ ഫാറ്റ് FAT പ്രോട്ടീൻ കോമ വൈറ്റമിൻസ് VITAMINS കോമ മിനറൽസ് minerals comma fiber FIBRE നാരുകള് fiber and water ഇത്രയും കാര്യങ്ങൾ വേണം ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ കമ്പോണൻസ് നമ്മൾ ഒരു കാർബോഹൈഡ്രേറ്റ് വേണം ഫാറ്റ് വേണം പ്രോട്ടീൻ വേണം വൈറ്റമിൻസ് വേണം മിനറൽസ് വേണം ഫൈബർ വേണം ആൻഡ് വാട്ടർ ഇതെല്ലാം ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് അപ്പൊ ഇങ്ങനെ ശരിയായ അളവിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫുഡ് ഗ്രൂപ്പും ഉൾപ്പെടുന്നതിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് ഈ ബാലൻസ്ഡ് ഡയറ്റിൽ 7 കമ്പോണൻസ് ഉള്ളത് ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി നെക്സ്റ്റ് ഡേ ഇവിടെ ഇത് മാത്രം തന്നിട്ടുള്ള ഓരോന്നിനെ കുറിച്ച് ഒറ്റ സെന്റൻസ് നമുക്കൊന്ന് എഴുതാം എക്സാമ്പിൾസ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡയറ്റ് ഇത് നോക്കണം കേട്ടോ 7 ടൈപ്പ് ഓഫ് ഡയറ്റ് നമുക്ക് പഠിക്കാനുള്ളത് കാർഡിയാക് ഡയറ്റ് കാർഡിയാക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്തുമായിട്ടുള്ളതായിരിക്കും എന്തിനെ സംരക്ഷിക്കുന്നത് അല്ലെ എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഭക്ഷണക്രമം ഹൃദയം അല്ലെ കാർഡിയാക് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ ഹൃദയത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭക്ഷണക്രമം അതാണ് കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ആണ് റീനൽ ഡയറ്റ് റീനൽ എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് ആ കിഡ്നീനെ അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് കിഡ്നി ഡയറ്റ് എന്ന് പറഞ്ഞാലും ശരിയാണ് റീനൽ ഡയറ്റ് ഓർ കിഡ്നി ഡയറ്റ് അത് വൃക്കേനെ സംബന്ധിച്ച് വൃക്ക സംബന്ധമായിട്ട് വൃക്കേനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഭക്ഷണക്രമവും കാര്യങ്ങളൊക്കെ ഇതാണ് റീനൽ ഡയറ്റിൽ വരുന്നത് നെക്സ്റ്റ് ആണ് തേർഡ് ലോ സോഡിയം ഡയറ്റ് ഇപ്പൊ മിക്ക ആളുകൾക്കും ഉള്ള ഒരു അസുഖമാണ് സോഡിയം കൂടിപ്പോയി കുറഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അപ്പൊ സോഡിയത്തിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് ലോ സോഡിയം ഡയറ്റ് അതിനുവേണ്ടിയുള്ള ഭക്ഷണക്രമം ലോ സോഡിയം ഡയറ്റ് നെക്സ്റ്റ് ആണ് സോഫ്റ്റ് ഡയറ്റ് അടുത്ത് വരുന്നത് സോഫ്റ്റ് ഡയറ്റ് ചില എന്താ പറയാ ഈ ഡൈജസ്റ്റീവ് പ്രോബ്ലം ഒക്കെ വരുമ്പോഴ വയറിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴ എന്താ ഡോക്ടർ പ്രിഫർ ചെയ്യുന്നത് സോഫ്റ്റ് ഡയറ്റ് ആണ് സോഫ്റ്റ് ഡയറ്റ് അപ്പൊ എന്താ വെച്ചാൽ അത് വലിയ കാര്യങ്ങളൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പൊ പെട്ടെന്ന് നമ്മൾ ഡൈജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത് ഈസി ടു ഡൈജസ്റ്റ് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യുന്ന ദഹിക്കാൻ പെട്ടെന്ന് എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു ഭക്ഷണക്രമം അതാണ് സോഫ്റ്റ് ഡയറ്റ് പിന്നെയാണ് ഡയബറ്റിക് ഡയറ്റ് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഡയബറ്റിക് ഡയറ്റ് ഡയബറ്റിക് പറയുന്നത് അപ്പൊ ഷുഗറിന്റെ ഇതൊക്കെ കുറയ്ക്കണ്ടേ അവർക്ക് അപ്പൊ അങ്ങനെയുള്ള ഡയബറ്റിക്സ് ഉള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡയബറ്റിക് ഡയറ്റ് പിന്നെ അടുത്ത ഹൈ പ്രോട്ടീൻ ഡയറ്റ് ചിലർക്കുടെ ഭക്ഷണത്തിലൊക്കെ പ്രോട്ടീന്റെ അളവൊക്കെ കുറവായിരിക്കും അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള ഇതാണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് പിന്നെ അടുത്താണ് ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ചില ആളുകൾക്ക് ഭക്ഷണം നമ്മൾ ചവച്ചരച്ചൊന്നും കഴിക്കാൻ പറ്റില്ല എല്ലാം ലിക്വിഡ് ആയിട്ട് കൊടുക്കണം അല്ലെ കിടപ്പ് രോഗികളെ ക്യൂബിക്കണിങ് കൊടുക്കൂലേ അങ്ങനെ തീരെ എമർജൻസി ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ലിക്വിഡ് ഡയറ്റ് അവർക്ക് ജ്യൂസ് ഒക്കെ ആക്കി അല്ലെങ്കിൽ സൂപ്പ് ഒക്കെ ആക്കിയായിരിക്കും ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയും ഡയറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയായിരുന്നു പേരുകളൊന്ന് വേഗം ഒന്ന് പറഞ്ഞേ എല്ലാവരും കൂടി പറഞ്ഞു ഇനി ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കുന്നില്ലല്ലോ പറയിപ്പിക്കേണ്ട ആവശ്യമില്ല ഏതൊക്കെയാ നമ്മുടെ ഏത് ഡയറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് കാർഡിയാക് ഡയറ്റ്
അത് ഇതിനകത്ത് ഈ ഒരു സെന്റൻസ് വന്നിട്ട് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്, അത് ഏത് ടൈപ്പ് ഓഫ് ഡയറ്റിൽ വരുന്നതാണ്. ഈ ഏഴ് ഇതും പഠിച്ചു വെക്കണം. അതിന്റെ ഒപ്പം തന്നെ ഓരോന്ന് നമുക്ക് ഒരേ ലൈൻ ഒന്ന് എഴുതിപ്പോ. കാർഡിയ ഡയറ്റ് ഫസ്റ്റ് ഹെഡിങ് കൊടുത്തോ. കാർഡിയ ഡയറ്റ് ഓൾസോ നോൺ ആസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ്, ഈ പേരിലും അറിയപ്പെടും, ഓൾസോ നോൺ ആസ് ഹാർട്ട് ഹെൽത്തി ഡയറ്റ്. ഹാർട്ട് ഹെൽത്തി ഡയറ്റ്, ഇപ്പൊ ഹാർട്ട് ഹെൽത്തി ഡയറ്റ് എന്ന് അറിയപ്പെടുന്നത് ഏതാ? കാർഡിയ ഡയറ്റ് ആണ്. കാർഡിയ ഡയറ്റ് ഓൾസോ നോൺ ആസ് ഹാർട്ട് ഹെൽത്തി ഡയറ്റ് is a diet, is a diet focus on, focus focus, focus on reducing, korakkuka, reducing sodium fat, reducing sodium fat, kolppokka korakkanam, sodium korakkanam, kolppinte idokka korakkanam, sodium fat and cholesterol, and cholesterol 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 intake. Okay, athra idiya mathi. കാർഡിയ ഡയറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹാർട്ട് ഹെൽത്തി ഡയറ്റ് ഈസ് എ ഡയറ്റ് ഫോക്കസ് ഓൺ, എന്താണ് അതിനകത്ത് പറയുന്നത്? സോഡിയത്തിന്റെ ഫാറ്റിന്റെ കൊളസ്ട്രോൾ ഒക്കെ ഇൻടേക്ക് ചെയ്ത് കുറയ്ക്കുക, അതാണ് കൊടുക്കുന്നത്. ഓക്കെ, അത് അങ്ങനെയുള്ളവരോട് പറയും, ഫ്രൂട്ട്സ് വെജിറ്റബിൾ ആയിട്ടുള്ള ഫൈബേഴ്സ് ഒക്കെ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണമൊക്കെ കുറയ്ക്കാൻ പറയും. പക്ഷേ കൊളസ്ട്രോൾ ഒക്കെ കൂടി കഴിഞ്ഞാൽ അറ്റാക്കിന് ബ്ലോക്കിനൊക്കെ കാരണമാകുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഹൃദയത്തെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ഭക്ഷണക്രമമാണ് കാർഡിയ ഡയറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ എഴുതാം, റീനൽ ഡയറ്റ്. റീനൽ ഡയറ്റ് A renal diet is a diet, a renal diet is a diet, a renal diet is a diet aimed at AIMED, aimed at keeping level of fluid, FLUIDS, fluids and minerals balanced in the body, level of fluids and minerals balanced in the body, in individuals, എങ്ങനെയുള്ള ഇൻഡിവിജ്വൽ ആണ് ഇവിടെ പറയുന്നുണ്ട്? ബോഡി ഇൻ ഇൻഡിവിജ്വൽ വിത്ത് ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ളവർക്ക്, ഇൻ ഇൻഡിവിജ്വൽ വിത്ത് ക്രോണിക് കിഡ്നി ഡിസീസ് ഓർ അല്ലെങ്കിൽ ഹു ആർ ഓൺ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന്, or who are on dialysis,
ഇപ്പോ കിഡ്നി ക്രോണിക് കിഡ്നി ഫെയിൽ ഡിസീസ് ഉള്ള പേഷ്യന്റിന് അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് പറയുന്നത് ഉദ്ദേശിക്കുന്നതാണ് റീനൽ ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് വെച്ചാൽ സോഡിയത്തിന്റെ അളവ്, പ്രോട്ടീൻ, പൊട്ടാസ്യം, ഫോസ്ഫറസിന്റെ ഒക്കെ അളവ് കുറച്ചുകൊണ്ടുള്ള ഒരു ഭക്ഷണക്രമമാണ് അവിടെ പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ലോ സോഡിയം ഡയറ്റ്. അതറിയാലോ, ലോ സോഡിയം ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ സോഡിയത്തിന്റെ അളവ് കുറച്ചുകൊണ്ടുള്ള ഒരു ഡയറ്റ് അല്ലേ. നമ്മള് ഹൈ ബി പി, ബ്ലഡ് പ്രഷർ ഒക്കെ ഭയങ്കര കൂടുതലുള്ളവരോട് പറയും സോഡിയം കുറയ്ക്കണം അല്ലെ, സോഡിയത്തിന്റെ അളവ് കുറയ്ക്കാൻ പറയും. അതുപോലെ തന്നെ കിഡ്നി, ലിവർ ഡിസീസ് ഉള്ളവർക്കൊക്കെ പറയുന്നതാണ് ലോ സോഡിയം ഡയറ്റ് എന്ന് പറയുന്നത്. ഒരൊറ്റ സെന്റൻസ് എഴുതിക്കോ, ലോ സോഡിയം ഡയറ്റ്. എ ലോ സോഡിയം ഡയറ്റ്, എ ലോ സോഡിയം ഡയറ്റ് is an eating plan. A low sodium diet is an eating plan that people can follow. People can follow in the follow cheyanam to reduce the amount of sodium, reduce the amount of sodium in their diet. അത്ര എഴുതിയാൽ മതി. A low sodium diet is an eating plan that people can follow to reduce the amount of sodium in their diet. Okay. Next ആണ് soft diet എന്ന് പറയുന്നത്. Soft diet. A soft diet. സർജറി ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോഴും ഡോക്ടർ സോഫ്റ്റ് ഡയറ്റ് പറയും അല്ലേ. സർജറി കഴിഞ്ഞ ഉടനെ തന്നെ നല്ല എന്താ പറയാ, ചിക്കനും ബിരിയാണിയും ഒക്കെ കഴിച്ചോളാനാണോ ഡോക്ടർ പറയുന്നേ? ആണോ എന്താ പറയാ, ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചോളാൻ പറയും. സോഫ്റ്റ് ആയിട്ടുള്ളത്, ഈസി ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ, അങ്ങനെയല്ലേ പറയാറ്? ബ്രെഡോ അല്ലെങ്കിൽ ബണ്ണോ പഞ്ഞിയായിട്ടോ അങ്ങനെയൊക്കെ കുടിക്കാനല്ലേ പറയാറ് സർജറി ഒക്കെ ചെയ്ത് കഴിയുമ്പേ. അതെ, ആ ഓക്കെ. അപ്പൊ അതാണ് സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. എഴുതിക്കോ, എ സോഫ്റ്റ് ഡയറ്റ് റെഫേഴ്സ് ടു ഫുഡ് ദാറ്റ് ഈസ് soft in texture and easy to digest. പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫുഡ് and easy to digest. Next sentence ega, it is used after surgery. ഒരു ഇതും കൂടി എഴുതിക്കോ, ചെറിയൊരു സെന്റൻസ് കൂടി. എ സോഫ്റ്റ് ഡയറ്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ പീപ്പിൾ വിത്ത് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്. ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കും ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉള്ളവർക്കും സർജറി ഒക്കെ കഴിഞ്ഞവർക്കും ഒക്കെയാണ് ഈ സോഫ്റ്റ് ഡയറ്റ് പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ് വൺ ആണ് ഡയബറ്റിക് ഡയറ്റ്. ഡയബറ്റിക് ഡയറ്റ് ഓക്കേ പറഞ്ഞോട്ടെ. എ ഡയബറ്റിക് ഡയറ്റ്, എ ഡയബറ്റിക് ഡയറ്റ് ഈസ് എ ഡയറ്റ്. ഡയബറ്റിക് ഡയറ്റ് ഈസ് എ ഡയറ്റ്. Diabetic diet is a diet that is used, that is used, a diabetic diet is a diet that is used by people, by people with the diabetes, with the diabetes, D-I-A-B-E-T-E-S, diabetics ullavarkkana diabetes diet യൂസ് ചെയ്യുന്നത്. ഡയബറ്റിക്സ് ഡി ഐ എ ബി ഇ ടി ഇ എസ്. നെക്സ്റ്റ് സെന്റൻസ്, ഡയബറ്റിക് ഡയറ്റ്, ഡയബറ്റിക് ഡയറ്റ്, ഡയബറ്റിക് ഡയറ്റ് ഫുഡ്, ഡയബറ്റിക് ഡയറ്റ് ഫുഡ് ഹെൽപ്, ഹെൽപ് എന്തിനാ സഹായിക്കുന്നത്? ഷുഗർ ലെവല് നോർമൽ ആക്കാം അല്ലെ, കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഡയബറ്റിക് ഡയറ്റ് ഫുഡ് ഹെൽപ് ലോവർ, ലോവർ, ലോവർ ബ്ലഡ് ഷുഗർ ലെവൽ, ലോവർ ബ്ലഡ് ഷുഗർ ലെവൽ. ഓക്കെ, എ ഡയബറ്റിക് ഡയറ്റ് ഈസ് എ ഡയറ്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ പീപ്പിൾ വിത്ത് ദ ഡയബറ്റിക്സ്. Diabetic diet food help lower blood sugar level. Blood sugar level lower ആക്കാൻ വേണ്ടിട്ട് help ചെയ്യുന്നു. ഇനി രണ്ടെണ്ണം കൂടി ഉള്ളൂ. High protein diet. പ്രോട്ടീന്റെ അളവ് കൂടുതലായിട്ട് ആഹാരത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തുക, അതാണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറയുന്നത്. ഹൈ പ്രോട്ടീൻ ഡയറ്റ്, high protein diet, high protein diet is a diet, is a diet which contains, which contains, which contain food, which contain food rich in proteins, contain food rich in proteins, rich in proteins are beneficial for, are beneficial for daily routine, daily routine are beneficial for daily routine, r o u t i n e, routine. Okay, the last one, liquid diet. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ എമർജൻസി ഇതൊക്കെ ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിന് അവർക്കൊന്നും എന്താണ് സോളിഡ് ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ട്യൂബ് കൂടെയോ ഒക്കെ ആയിട്ട് നമ്മൾ ജ്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ സൂപ്പിന്റെ രീതിയിലൊക്കെ കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പൊ അതാണ് ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അവർക്ക് സോളിഡ് ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റില്ല. ഓക്കെ, എ ഫുൾ ലിക്വിഡ് ഡയറ്റ് മീൻസ്, എ ഫുൾ ലിക്വിഡ് ഡയറ്റ് മീൻസ് a person, a person eats, E-A-T-S, eats no solid foods, no solid foods and only consumes, only consume, C-O-N-S-U-M-E-S, consumes liquid, consumes liquid such as, such as a soup, soups and juices, soup, S-O-U-P-S, soups and juices, J-U-I-C-E-S, juices. അവർക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നോ സോളിഡ് ഫുഡ്സ്, ഈറ്റ് നോ സോളിഡ് ഫുഡ്സ്, സോളിഡ് ആയിട്ടുള്ള ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ല. അവർക്ക് ഒള്ളി കൺസ്യൂം എന്താണ് സൂപ്പോ സൂപ്സോ ഒരു ജ്യൂസൊക്കെ മാത്രം, അങ്ങനെ ലിക്വിഡ് മാത്രമേ ആയിട്ട് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഈ എക്സാമിന് ഇങ്ങനെ ചോദിക്കും, അതുകൊണ്ട് ഞാൻ ഇതിന്റെ തന്നതാട്ടോ. അപ്പൊ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയറ്റ് മീൻസ് എ പേഴ്സൺ
eat any solid food and only consume liquids എന്നാണ് ചോദിക്കുക. അപ്പൊ ഏത് ഡയറ്റിൽ വരണതാണ് അല്ലെങ്കിൽ ഈ ഡയബറ്റിക്സ് പേഷ്യൻസിന് കൊടുക്കുന്ന ഡയറ്റ് ഏതൊക്കെയാണ്, കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ളവർക്ക് കൊടുക്കുന്ന ഡയറ്റ് ഏതൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ ഹൈ ബ്ലഡ് പ്രഷർ അതിനകത്തൊക്കെ അതേ ഉള്ളവർക്ക് ഏതാണ് വരുന്നത്, ഹൈ ബ്ലഡ് പ്രഷറിന് ഏതാണ് നമ്മൾ പറഞ്ഞത്, കണ്ടീഷൻ സച്ച് ആസ് ഹൈ ബ്ലഡ് പ്രഷർ ആൻഡ് കിഡ്നി ഓർ ലിവർ ഡിസീസ് ഇതിലൊക്കെ വരുന്നത് ഏതാ, ഏത് ഡയറ്റാ പറയുന്നത്, ഹൈ ബി പി ഉള്ളവർക്ക്, ബ്ലഡ് പ്രഷർ കൂടുതലുള്ളവർക്ക് ഏത് ഡയറ്റാ പറയുന്നേ, ലോ സോഡിയം ഡയറ്റ്, സോഡിയത്തിന്റെ അളവ് കുറയ്ക്കാനല്ലേ പറയുന്നേ, ലോ സോഡിയം ഡയറ്റ്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇത് സിമ്പിൾ ആണ്, ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ എവിടെയാണ്, എവിടെയായിരിക്കണം, അതിന്റെ ഡിസൈനിങ് എങ്ങനെയാണ്. It is in the ground floor, that is department preferably located. ഏറ്റവും അഭികാമ്യം ഈ ഡിപ്പാർട്ട്മെന്റ് വെക്കാൻ ഏറ്റവും അഭികാമ്യം ഗ്രൗണ്ട് ഫ്ലോർ ആണ്. അപ്പൊ അത് ചോദിക്കാം അവിടെ ഏത് ഫ്ലോർ ആണ് നമുക്ക് ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റില് നമ്മള് ഡിപ്പാർട്ട്മെന്റ് വെക്കാനായിട്ട് ഏറ്റവും ലൊക്കേഷൻ അതിന്റെ പ്രിഫറബിളി ലൊക്കേറ്റഡ് ഏത് ഫ്ലോറിലാണെന്ന് ചോദിക്കാം. അപ്പൊ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുണ്ടാവും, ടോപ്പ് ഫ്ലോറിൽ നിന്നുണ്ടാവും, സെക്കൻഡ് ഫ്ലോർ അങ്ങനെയൊക്കെ ഉണ്ടാവും, ഗ്രൗണ്ട് ഫ്ലോർ എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഏറ്റവും അഭികാമ്യം ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് വെക്കാനായിട്ട് ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. It is in the ground floor, that is that this department preferably located. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം, ഗ്രൗണ്ട് ഫ്ലോർ ആണ്, ഇൻ പേഷ്യന്റിന് മാത്രല്ലല്ലോ നമ്മൾ ഔട്ട് പേഷ്യന്റിനൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വന്ന് കഴിക്കാനായിട്ട് എളുപ്പം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാ. ഏറ്റവും ടോപ്പിലൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി ഫുഡ് കഴിക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും എല്ലാത്തിന്റെ ഇത് അവർക്ക് ഡെലിവറി ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് അത് വെക്കാനായിട്ട് ഏറ്റവും സ്യൂട്ട് ഗ്രൗണ്ട് ഫ്ലോർ ആയിരിക്കും. ദ ഡിസൈൻ ആൻഡ് ദ ഫിസിക്കൽ ഫെസിലിറ്റീസ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഹാവ് ആൻ ഇമ്പോർട്ടൻസ് ഓൺ ദ സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് സർവീസ്, ലേബർ കോസ്റ്റ് ആൻഡ് ദ മൊറാലി ഓഫ് ദ എംപ്ലോയീസ്. ഇനി നോക്കിയേ, ദ ഡിസൈൻ ആൻഡ് ദ ഫിസിക്കൽ ഫെസിലിറ്റീസ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഹാവ് ആൻ ഇമ്പോർട്ടൻസ്. അതിന്റെ ഡിസൈൻ അല്ലെങ്കിൽ ഫിസിക്കൽ ഫെസിലിറ്റീസ് അതിന്റെ ഭൗതിക സൗകര്യങ്ങളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തിനാണ്, ഓൺ ദ സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് സർവീസ്, ആ ഫുഡ് സർവീസിന്റെ സ്റ്റാൻഡേർഡില് ഇതൊക്കെ ഫിസിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ ഇമ്പോർട്ടൻസ് ആണ്. നമുക്കറിയാം ചെറിയ നമ്മളൊരു ഹോട്ടലിൽ പോയി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന, വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിന്റെ എന്താ പറയാ, അതിന്റെ ഫെസിലിറ്റീസ് അനുസരിച്ചിട്ട് തന്നെ ആ ഇതെന്താ അതിന്റെ സ്റ്റാൻഡേർഡിന് വ്യത്യാസമുണ്ട്, ഫുഡ് സർവീസിന്റെ സ്റ്റാൻഡേർഡിന് വ്യത്യാസമുണ്ട് അല്ലേ. ഇല്ല ഞാനൊരു മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് എക്സാമ്പിൾ ആയിട്ട്. അങ്ങനെയല്ലേ ചെറിയൊരു നമ്മുടെ ഒരു ഹോട്ടലിൽ പോയി കഴിക്കുന്നതും അതുപോലെ തന്നെ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിക്കുന്നതിലും ആ ഫുഡിന്റെ സ്റ്റാൻഡേർഡിന് വ്യത്യാസം ഇല്ലേ, ഉണ്ടാവില്ലേ. ആ അതുപോലെ തന്നെയാണ് ഇവിടെ പറഞ്ഞത്, ഫിസിക്കൽ ഫെസിലിറ്റീസ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഹാവ് ആൻ ഇമ്പോർട്ടൻസ് ഓൺ ദ സ്റ്റാൻഡേർഡ് ഓഫ് ദ ഫുഡ് സർവീസ്, അതുപോലെ തന്നെ ലേബർ കോസ്റ്റ് ഫുഡ് ഈ പിന്നെ അതുപോലെ മൊറൽ ഓഫ് എംപ്ലോയീസ് എന്ന് വെച്ചാൽ അവർക്കുടെ എംപ്ലോയീസിന്റെ മനോവീര്യം ആത്മധൈര്യത്തിനും ഇതൊക്കെ എന്നിവയിലൊക്കെ ഒരു പ്രധാനമർഹിക്കുന്നു എന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് ഏത് ഫ്ലോറിലാണെന്നുള്ളതൊന്ന് നോക്കി വെക്കുക, ഈ ഏറ്റവും ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഈ ഏത് ഫ്ലോറാണ്, ഗ്രൗണ്ട് ഫ്ലോറാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അതിന്റെ സ്റ്റാഫിംഗ് ആണ്, ഓർഗാനോഗ്രാം ആണ് ഇവിടെ തന്നേക്കുന്നത്. ഇത് ഇതുപോലെ തന്നെ നിങ്ങൾ അതിനകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ് റിലേറ്റിംഗ് ടു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതിനകത്ത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് തരുന്ന ഈ ഒരു ഏതാ നിങ്ങളുടെ കഴിഞ്ഞ ബാച്ചിന്റെ മോഡലിലാണ് തോന്നുന്നു ഈ സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലായിരുന്നു തോന്നുന്നു. ഈ സ്റ്റാഫിംഗ് സ്റ്റാഫിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ഓർഗാനോഗ്രാം ആണ് കറക്റ്റ് എന്ന്, ഇത് വേറെ ഒന്നും നോക്കണ്ട, നിങ്ങൾ ആ ഓർഗാനോഗ്രാം കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കാം. ഏറ്റവും ടോപ്പിൽ വരുന്നത് മെഡിക്കൽ സൂപ്രണ്ടാണ്, ഏറ്റവും ടോപ്പില് ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും ടോപ്പില് മെഡിക്കൽ സൂപ്രണ്ട്.
നെക്സ്റ്റ് വരുന്നത് ചീഫ് ഡയറ്റീഷ്യൻ, പിന്നെ നെക്സ്റ്റ് ആണ് ഡയറ്റീഷ്യൻ, നെക്സ്റ്റ് ഡയറ്റീഷ്യന്റെ കീഴിൽ വരുന്ന സൂപ്പർവൈസർ ആണ്. സൂപ്പർവൈസറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് കുക്കുകള് അവരുടെ കീഴില് അസിസ്റ്റന്റ് കുക്കുകള് വരാം. പിന്നെ അടുത്ത നെക്സ്റ്റ് ഭാഗത്താണ് ബെയറേഴ്സ്, ബെയറർ അത് ഡെലിവറി ചെയ്യുന്ന ആളുകള് ബെയറേഴ്സ് വരാം. അതിന്റെ താഴെ വരുന്നതാണ് ക്ലീനേഴ്സ്, ക്ലീൻ ചെയ്യുന്നവര് ക്ലീനേഴ്സ് ഒക്കെ. ഓക്കെ, അപ്പൊ അത്രയും ഇതാണ് ഒരു ഇത് പഠിക്കാനുള്ളത് കേട്ടോ. ഓർഗാനോഗ്രാമിന് അത് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. ഏതൊക്കെയാ ഒന്ന് പെട്ടെന്ന് ഒന്ന് പറഞ്ഞേ. ഓർഗാനോഗ്രാം ഏറ്റവും ടോപ്പിൽ വരുന്നത് മെഡിക്കൽ സൂപ്രണ്ട്. മെഡിക്കൽ സൂപ്രണ്ട്. ഓക്കെ, നെക്സ്റ്റ് സൂപ്പർവൈസർ കുക്ക് അസിസ്റ്റന്റ് കുക്ക്, അത് കറക്റ്റ് ആണ്. അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ സൂപ്പർവൈസർ ബെയറേഴ്സ് ക്ലീനേഴ്സ്, അതിപ്പോ ഏതാണ് ഓപ്ഷൻസ് നോക്കുക, ഏതാന്ന് വെച്ചാൽ കറക്റ്റ് ചെയ്യാട്ടോ. അവർക്ക് ചോദിച്ചത് മുകളിലുള്ളതായിരുന്നു. മെഡിക്കൽ സൂപ്രണ്ട്, താഴെ ചീഫ് ഡയറ്റീഷ്യൻ, ഡയറ്റീഷ്യൻ സൂപ്പർവൈസർ, അതിന്റെ ഓർഡർ തെറ്റിച്ചായിരുന്നു ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അതിന്റെ ഓർഡർ ഒന്ന് നോക്കുക. ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ക്വാളിഫൈഡ് ഹെൽത്ത് പ്രൊഫഷണൽ ആണ് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ അതിന് ഈ അസസ് ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് ദ ഡയറ്ററി ആൻഡ് ന്യൂട്രീഷണൽ പ്രോബ്ലംസ്, അതിനെയൊക്കെ അസസ് ചെയ്യാനും അതിന് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാനും പറ്റുന്ന ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹെൽത്ത് പ്രൊഫഷണലാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് അതിനകത്ത് ഉണ്ടല്ലോ, ആ പാരഗ്രാഫില് വന്നിട്ടുണ്ട്. ഡയറ്റീഷ്യൻ നെക്സ്റ്റ് വരുന്നത് റോൾ ഓഫ് ഡയറ്റീഷ്യൻ. അത് ഡയറ്റീഷ്യന്റെ അതൊന്ന് എഴുതണോ, ഡെഫിനിഷൻ എഴുതണോ? എഴുതി വെക്കണോ ഡയറ്റീഷ്യൻ? നിങ്ങൾക്ക് അതൊന്ന് നോട്ട് ചെയ്യണോ ഡയറ്റീഷ്യൻ എന്നുള്ളത്? ഡയറ്റീഷ്യൻസ് ആർ, ഒറ്റ സെന്റൻസിലായിട്ട് നമുക്കൊന്ന് എഴുതാം. Dietitians are qualified, QualifiedQualified, qualified and regulated, REGULATED, regulated health professional, health professionals, health professional, PROFESSIONALS, professional, that assess, 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 comma, diagnose, 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 and treat dietary and nutritional problems at an individual and wider public health level. Dietitians are qualified and regulated health professionals that assess, comma, diagnose and treat dietary
ഡയറ്ററി ആൻഡ് ന്യൂട്രീഷണൽ പ്രോബ്ലംസ് ഡയറ്ററി ആൻഡ് ന്യൂട്രീഷണൽ പ്രോബ്ലംസ് പ്രോബ്ലംസ് അറ്റ് ആൻ ഇൻഡിവിജ്വൽ അറ്റ് ആൻ ഇൻഡിവിജ്വൽ ആൻഡ് വൈഡർ വൈഡർ പബ്ലിക് ഹെൽത്ത് ലെവൽ ആൻഡ് വൈഡർ പബ്ലിക് ഹെൽത്ത് ലെവൽ ഇനി നെക്സ്റ്റ് പറയുന്നത് റോൾ ഓഫ് ഡയറ്റീഷ്യൻ റൈറ്റ് ഡയറ്റീഷ്യന്റെ റോൾ എന്താണ് പങ്ക് എന്താണ് എന്നുള്ളതാണ് അതിനകത്ത് നാലെണ്ണം വരുന്നത് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് വരുന്നുണ്ട് സെക്കൻഡ് വൺ ഡയറ്റ് കൗൺസിലിംഗ് പിന്നെ തേർഡ് വൺ കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് നെക്സ്റ്റ് ഫോർത്തില് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഓക്കെ റോൾ ഓഫ് ഡയറ്റീഷ്യൻ ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ഡയറ്റീഷ്യന്റെ റോളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാ ഇൻപേഷ്യന്റ് കാറ്ററിംഗ് വരുന്നുണ്ട് ഡയറ്റ് കൗൺസിലിംഗ് വരുന്നുണ്ട് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച് നമുക്ക് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വണ്ണാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് അറിയാലോ ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ഇൻപേഷ്യന്റ് എന്താ ആശുപത്രിയിലേക്ക് എൻട്രി ചെയ്യുന്ന പേഷ്യൻസിന് ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന രോഗികൾക്ക് ഭക്ഷണം നൽകുന്നതിനെ കുറിച്ചാണ് ഈ ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ പറയുന്നത് അപ്പൊ അതിനാ നമ്മൾ പറഞ്ഞല്ലോ അവിടെ കിടക്കുന്ന പേഷ്യൻസിനൊക്കെ നമുക്ക് എന്താണ് അവർക്കിടെ എന്തൊക്കെയാണ് രോഗം എന്നുള്ളതൊക്കെ കൺസിഡർ ചെയ്യുന്നു രോഗത്തിന്റെ തരം എന്തൊക്കെ പോഷകാഹാരങ്ങളാണ് അവർക്ക് ആവശ്യം അതുകൊണ്ട് അവർക്കിടെ ഭക്ഷണ ശീലങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പരിശോധിച്ചിട്ടല്ലേ അതൊക്കെ നോക്കിയിട്ട് തന്നെ അവർക്ക് ആവശ്യത്തിനുള്ള കലോറി കലോറിയൊക്കെ ആഹാരത്തിൽ അത്ര ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീകൃത ആഹാരമായിരിക്കണം ഈ ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ ഉൾപ്പെടുത്തേണ്ടത് ഓക്കെ അതിനൊന്ന് നോക്കിയേ ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് അപ്പൊ അതിനകത്ത് നിന്ന് തന്നെ അറിയാം നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെടുന്ന രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഭക്ഷണക്രമം അതിനെ കുറിച്ചാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ വരുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് മീൽസ് ടു ദ പേഷ്യന്റ് ഹു ആർ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന രോഗികൾക്ക് ഭക്ഷണം നൽകുന്നതിനെ കുറിച്ചിട്ടാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ വരുന്നത് ഓക്കെ ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് മീൽസ് ടു ദ പേഷ്യന്റ് ഹു ആർ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ് അവർക്ക് ഭക്ഷണം നൽകുന്നതിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എ ബാലൻസ്ഡ് ഡയറ്റ് അത് എങ്ങനത്തെ ഫുഡായിരിക്കണം എങ്ങനത്തെ ഫുഡായിരിക്കണം കൊടുക്കേണ്ടത് എങ്ങനത്തെ ഫുഡായിരിക്കണം എന്നാ പറഞ്ഞേ നമ്മള് ബാലൻസ്ഡ് ഫുഡ് സമീകൃത ആഹാരമായിരിക്കണം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ഉൾപ്പെടുന്ന തരത്തിലുള്ള ഫുഡാണ് ബാലൻസ്ഡ് ഫുഡ് എന്ന് പറയുന്നത് ഡയറ്റ് അപ്പൊ അങ്ങനെയുള്ള ഫുഡ് ആയിരിക്കണം ദാറ്റ് പ്രൊവൈഡ് സഫിഷ്യന്റ് കലോറീസ് കൺസിഡറിംഗ് ദ ടൈപ്പ് ഓഫ് അണ്ടർലൈനിങ് ഇൽനെസ് അപ്പൊ അവരുടെ രോഗത്തിന്റെ തരം അനുസരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള സഫിഷ്യന്റ് കലോറി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം പിന്നെ അതുകൂടാതെ എന്താ എനി എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സ് ഇനി അവർക്ക് ഓൾറെഡി നമ്മുടെ ഡെയിലി റുട്ടീനില് അവർക്ക് ഇനി എക്സ്ട്രാ എന്തൊക്കെ ന്യൂട്രീഷൻസ് ആണ് വേണ്ടത് എന്തൊക്കെ ആഹാരങ്ങളാണ് ഇനിയും അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അതിനെയൊക്കെ കൺസിഡർ ചെയ്യുന്നു ആൻഡ് ഈ നോർമൽ ഫുഡ് ഹാബിറ്റ് ടു ഓഫ് എ പേഷ്യന്റ് ഇൻ ദ സ്റ്റേറ്റ് ആ ഒരു സ്റ്റേറ്റില് ആ പേഷ്യന്റിന്റെ നോർമൽ ഫുഡ് ഹാബിറ്റില് എന്തൊക്കെ അഡീഷണൽ എക്സ്ട്രാ എന്തൊക്കെ ന്യൂട്രീഷണൽ നീഡ്സ് ആണ് ആവശ്യം പിന്നെ അതുപോലെ തന്നെ ആ പേഷ്യന്റിന്റെ രോഗം എന്താണ് ഇതിനെയൊക്കെ കൺസിഡർ ചെയ്തിട്ട് സഫിഷ്യന്റ് കലോറീസ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഭക്ഷണം ആയിരിക്കണം ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം ഈ ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ പ്രൊവൈഡ് ചെയ്തത് ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി അവിടെ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ അപ്പൊ നമ്മള് ഒരു ഡോക്ടറിന്റെ തന്നെ റെക്കമെൻഡേഷനോട് കൂടി അവർക്ക് ആവശ്യത്തിനുള്ള കലോറീസ് ഒക്കെ ഉൾപ്പെടുന്ന രീതിയിൽ രോഗത്തിന്റെ എന്താണ് ഡിസീസ് എന്നുള്ളതൊക്കെ കൺസിഡർ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഭക്ഷണം ആയിരിക്കണം അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഇതാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ വരുന്നത് നെക്സ്റ്റ് ആണ് ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് എന്നാൽ അടുത്ത ക്ലാസ്സിൽ നോക്കാം നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായല്ലോ അത്രയും മതി ഇത് രണ്ടും നിങ്ങൾ നോക്കാം ഇതിനകത്ത് എക്സാമ്പിൾസ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡയറ്റുകൾ അത് നോക്കണം പിന്നെ അതുപോലെ ലൊക്കേഷൻ നോക്കണം
പിന്നെ സ്റ്റാഫിംഗ് ഓർഗാനോഗ്രാം, പിന്നെ റോൾ ഓഫ് ഡയറ്റീഷ്യൻ, അത് നാലെണ്ണം. അതിൽ ഫസ്റ്റ് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. നെക്സ്റ്റ് നാളെ ഉണ്ടല്ലോ, നാളെ നാളെ മിക്കവാറും ഉണ്ടാവും. എനിക്ക് നോക്കാം നമുക്ക് ക്ലാസ്, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യും. നമ്മൾ ഇന്ന് എന്താ പറഞ്ഞത്, കുറച്ച് പറഞ്ഞുള്ളൂ ഡയറ്ററി സർവീസ് എന്താന്ന് പറഞ്ഞു. ഡയറ്ററി സർവീസ് എന്താന്ന് നമ്മൾ പറഞ്ഞത്, ഡയറ്ററി സർവീസ് എന്താ പ്രൊവൈഡ്, സിമ്പിൾ ആയിട്ട് എന്താ പറയാ, ഡയറ്ററി സർവീസ് എന്ന് പറയുമ്പോ എന്താ, സിമ്പിൾ ആയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞ എന്താ, എന്താ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നേ, എന്താ പ്രൊവൈഡ് ചെയ്യുന്നേ, എന്താ പ്രൊവൈഡ് ചെയ്യുന്നേ ഡയറ്ററി സർവീസിൽ, എന്താ കൊടുക്കുന്നേ അവര്, ഹെൽത്തി ഫുഡ് അല്ലെ, ഡിലീഷ്യസ് ന്യൂട്രീഷ്യസ് ഹെൽത്തി ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നു, നമ്മൾ ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞതാണ്. അതാണ് ഡയറ്ററി സർവീസ്. അപ്പൊ ഡയറ്ററി സർവീസ് എന്താന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതിന്റെ ലക്ഷ്യങ്ങള്, അത് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് ആറ് പോയിന്റ് ആയിട്ട് അത് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ഡയറ്റീഷ്യൻ, ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞ ഹെൽത്ത് പ്രൊഫഷണൽ ആണെന്ന് പറഞ്ഞു. നമ്മുടെ ഡെയിലി റുട്ടീനിൽ എന്തെങ്കിലും എക്സ്ട്രാ ഇംപ്ലിമെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താനോ ഒക്കെ ഉള്ള ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് പ്രൊഫഷണലാണ് നമ്മുടെ ഡയറ്റീഷ്യൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതാ, വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്, ഡയറ്ററി മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്. അതായത് നല്ലൊരു ലൈഫ് സ്റ്റൈല് നമുക്ക് ഹെൽത്തി ലൈഫ് സ്റ്റൈലില് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ കൂടിയാണ് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് അത് നമുക്ക് പല വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്ന് നമ്മൾ ആ റിസ്ക് കുറയ്ക്കാനും പിന്നെ നമ്മുടെ ബോഡി വെയിറ്റ് നോർമൽ ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡയറ്റിലേക്ക് വന്നു. ഏതാ ഏഴ് ടൈപ്പ് ഓഫ് ഡയറ്റ് നമ്മൾ പറഞ്ഞു. കാർഡിയ, ക്രീല, നോസോഡിയ ഡയറ്റ്, സോഫ്റ്റ് ഡയറ്റ്, ഡയബറ്റിക് ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ്, ലിക്വിഡ് ഡയറ്റ്. ഓക്കെ, അത്രയും പറഞ്ഞു. നെക്സ്റ്റ് ലൊക്കേഷൻ എവിടെയായിരിക്കണം എന്ന് പറഞ്ഞ, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എവിടെ ലൊക്കേറ്റ് ചെയ്യാന്നുള്ളത് ഏറ്റവും സ്യൂട്ടബിൾ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. പിന്നെ നെക്സ്റ്റ് സ്റ്റാഫിംഗ്, സ്റ്റാഫിംഗിന്റെ ഓർഗാനോഗ്രാം പറഞ്ഞു. അതിന്റെ ഓർഡർ തെറ്റിച്ച് തരാം, ആ കറക്റ്റ് ഓർഡർ ആക്കി പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് റോൾ ഓഫ് ഡയറ്റീഷ്യൻ. നാലെണ്ണ പറഞ്ഞത് ഇൻപേഷ്യന്റ് ഗ്യാതറിംഗ്, ഡയറ്റ് കൗൺസിലിംഗ്, കൊമേഴ്ഷ്യൽ ഗ്യാതറിംഗ്, എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച്. അതിന് ഫസ്റ്റ് മാത്രമേ നമ്മൾ പറഞ്ഞോളൂ. നമ്മുടെ ഇൻപേഷ്യന്റ് ഗ്യാതറിംഗ് ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെടുന്ന രോഗികൾക്ക് ഭക്ഷണം നൽകുന്നതിനെ കുറിച്ചാണ് ഇൻപേഷ്യന്റ് ഗ്യാതറിംഗ് എന്ന് പറയുന്നത്. അതിലെന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ കിടക്കുന്ന പേഷ്യൻസിന്റെ ഡിസീസിനെയൊക്കെ കൺസിഡർ ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കലോറി നീഡ്സ് ഒക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് എന്താണ് നോർമൽ ഫുഡ് ഹാബിറ്റിൽ നിന്ന് അവർക്ക് എന്തൊക്കെയാണ് എക്സ്ട്രാ വേണ്ടത് അതിനെയൊക്കെ കൺസിഡർ ചെയ്തിട്ട് സഫിഷ്യന്റ് ആയിട്ടുള്ള കലോറീസിലുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് പ്രൊവൈഡ് ചെയ്യാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? ബാലൻസ്ഡ് ഡയറ്റിന്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ക്ലാസ്സിൽ ആരെങ്കിലും ഇരിക്കണ്ടോ? അതാണോ ഒരു എനർജി ഇല്ലാത്ത രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ലേ? ആ, നല്ല എനർജറ്റിക് ആയിട്ടിരിക്കണം. നല്ല ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, നമ്മളത് ഒഴിവാക്കരുത് ഒരിക്കലും. എന്നുവെച്ചാൽ നമ്മൾ അന്നത്തെ നമ്മുടെ ഫുള്ള് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് നമുക്ക് ആ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഡിന്നറൊക്കെ ഒരു ചെറിയ ലൈറ്റ് ആയിട്ടൊക്കെ കഴിച്ചാലും പ്രശ്നമില്ല. രാവിലെ തന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കാതെ നമുക്ക് ഇങ്ങനെ ഭയങ്കര ക്ഷീണമൊക്കെ ആയിരിക്കും. ചിലരൊക്കെ സമയം കിട്ടാത്തതിന്റെ പേരിലും ഒക്കെ ആയിട്ട് രാവിലത്തെ ഭക്ഷണം അവർ ഒഴിവാക്കും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കഴിക്കുക, നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുക. ഞങ്ങള് ഈ ഒന്നര മണിക്കൂർ ഇവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു മിനിറ്റോ അല്ല, ആകെ നിങ്ങൾക്ക് ഒരു ഒന്നോ രണ്ടോ മിനിറ്റോ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുന്ന പറഞ്ഞ് തരൂ എന്നല്ലാതെ ഫുള്ള് കണ്ടിന്യൂസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ രാവിലെ വന്നിട്ട് ഇങ്ങനെ ഭക്ഷണം ഒന്നും കഴിക്കാതെ അല്ലെങ്കിൽ ഇങ്ങനെ തളർന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലാസ് ഒരു സുഖാവോ? നിങ്ങൾ ജസ്റ്റ് കേൾക്കുന്നേ ഉള്ളൂ, നിങ്ങൾ ജസ്റ്റ് കേട്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് വായിപ്പിക്കോ ഒക്കെ ഉണ്ട്. അത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ നോക്കിയേ ഈ ഒന്നര മണിക്കൂർ അത് കണ്ടിന്യൂസ് ആയിട്ട് അതും നമുക്ക് നേരെ നിങ്ങളെ കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ഇടയ്ക്കൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് ജസ്റ്റ് ബുക്സ് ഒക്കെ ആണെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് കിട്ടുന്നതൊക്കെ നോക്കി അങ്ങനെയൊക്കെ നമുക്ക് പോകാം. ഇതെന്ന് പറഞ്ഞ 1.5 hours ഫുള്ള് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടേ ഇരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഇപ്പൊ തന്നെ അടുത്ത ക്ലാസ്സിലേക്ക് പോകുക, അവിടെ വെയിറ്റിംഗ് നമുക്ക് വേറെ ടൈം ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുക, ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല മിടുക്കരായിട്ടൊക്കെ ഇരിക്കുക, ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ കുടിക്കുക. അപ്പൊ ഇന്ന് മുതൽ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ.
ഓക്കേ താങ്ക് യു മിസ്. ഓക്കേ നെക്സ്റ്റ് ഡേ നമുക്ക് ബാലൻസ് നോക്കാം കേട്ടോ. ഓക്കേ താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.